ഇന്നത്തെ എന്റെ വിഷയം കേൾവി കുറവാണ്. കേൾവിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാം കേൾവിയും കാഴ്ചയൊക്കെ നമ്മൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ കേൾവി വേൾഡ് ഹിയറിംഗ് ഡേ ഇപ്പൊ 3-ാം തീയതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനെപ്പറ്റി അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ലോകം മുഴുവൻ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയും അതിന്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ കേൾവിക്കുറവിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അത് അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം നമുക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാം. ഈ ലോക ജനസംഖ്യയുടെ 5% ലോക ജനസംഖ്യയുടെ എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ് ഈ കേൾവിക്കുറവ് അവരെ എഫക്ട് ചെയ്തിട്ടുള്ളതാണ്. 5%. ഇന്ത്യയിൽ തന്നെ ഈ പഠനങ്ങളൊക്കെ പറയുന്നത് ജനിച്ചു വീഴുന്ന 1000 കുട്ടികളിൽ 4 മുതൽ 5 കുട്ടികൾക്ക് നല്ല സിവിയർ ആയിട്ടുള്ള കേൾവിക്കുറവ് ഉണ്ടെന്നാണ്. 1000-ൽ 4-ഓ 5-ഓ കുട്ടികൾക്ക് കേൾവിയില്ലാതെയാണ് ജനിക്കുന്നത്. മുതിർന്നവരുടെ ഇടയിലാണെങ്കിൽ കേൾവിക്കുറവ് ഒരു പഠനം എടുത്താൽ 7% ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ മൈൽഡ് ആയിരിക്കാം, സിവിയർ ആയിരിക്കാം, എന്തെങ്കിലും തരം കേൾവിക്കുറവ് ഒരു 7% മുതിർന്നവരിൽ ഉണ്ട് കേൾവിക്കുറവ്. അപ്പൊ അത്രയും വലിയൊരു ഒരു ഇഷ്യൂ ആണ്. നമ്മൾ അതിനെ അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ഇതിനെ പറ്റിയുള്ള അവയർനെസ് ഒക്കെ ഇങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കേൾവിക്കുറവിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ചെവിയുടെ അനാറ്റമി ഒന്ന് പറയാം. അതിന്റെ ഉള്ളിലുള്ള എന്താണുള്ളത്? നമ്മൾ ചെവിയുടെ മൊത്തം എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതായത് ബാഹ്യകരണം, മധ്യകരണം, പിന്നെ ആന്തരികകരണം. ബാഹ്യകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പടത്തിൽ കാണാം, ചെവിയുടെ ഓട്ട ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ കർണപടം. ഇപ്പൊ കർണപടവും പിന്നെ ചെവിയുടെ ഈ കനാലും ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ബാഹ്യകരണം. മധ്യകരണം എന്ന് പറഞ്ഞാൽ മിഡിൽ ഇയർ ആണ്. മിഡിൽ ഇയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളില് കേൾവിയുടെ എല്ലുകളാണ് പ്രധാനമായിട്ടുള്ളത്. കേൾവിയുടെ 3 എല്ലുകളുണ്ട്, മാലിയസ്, സിൻകസ്, സ്കേപ്പീസ് എന്നൊക്കെ നമ്മൾ പണ്ട് സയൻസിൽ പഠിച്ചിട്ടുണ്ട്. ഈ കേൾവിയുടെ എല്ലുകൾ ചലിച്ച് പിന്നെ ഉൾചെവി അതായത് ആന്തരിക കർണം എന്ന് പറഞ്ഞാൽ ഞരമ്പും കേൾവിയുടെ നാഡിയും ഒക്കെയാണ്. ഈ ഞരമ്പാണ് തലച്ചോറിലേക്ക് പോയി കേൾവിയുടെ സെന്ററുകളിൽ സൗണ്ട് എത്തിക്കുന്നത്. അപ്പൊ ഒരു ഒരു സൗണ്ട് വരുമ്പോൾ, ഒരു ശബ്ദം വരുമ്പോൾ ആദ്യം ചെവിയുടെ ഈ കനാലിലൂടെ കയറി വന്ന് കർണപടത്തെ ചലിപ്പിച്ച് അതിന്ന് കേൾവിയുടെ എല്ലുകൾ വഴി ഈ സൗണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഈ ഉൾചെവിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഉൾചെവിയിൽ നിന്ന് ഞരമ്പുകൾ വഴി കേൾവി അങ്ങ് തലച്ചോറിലെത്തുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കേൾവി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന് മൊത്തമായി ഞാൻ കൂടുതൽ സയന്റിഫിക് കാര്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ബേസിക് ആയിട്ട് ഈ ഒറ്റ കാര്യം ഒന്ന് മനസ്സിലാക്കണം. കേൾവിക്കുറവ് 3 തരമുണ്ട്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, അതായത് ഈ ബാഹ്യകരണത്തിൽ മധ്യകരണത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ചെവിയിൽ എന്തെങ്കിലും വന്ന് അടഞ്ഞിരിക്കുക, ബാഹ്യകരണം ബ്ലോക്കായി, അല്ലെങ്കിൽ ചെവിയുടെ കനാല് ബ്ലോക്കായി, അതൊരു കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്. ഇപ്പൊ കർണപടം പൊട്ടിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ചെവിയുടെ പാടാന്ന് പറയും, കർണപടം പാടാന്നും പറയും, ചെവിയുടെ പാട പൊട്ടിക്കിടക്കുകയാണ്, ഇപ്പൊ കേൾവി കുറഞ്ഞു, അത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്. അല്ലെങ്കിൽ കേൾവിയുടെ എല്ലുകൾ ദ്രവിച്ചു പോയി, അതും കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്. അപ്പൊ മധ്യകരണവും ബാഹ്യകരണത്തിനെയും ബാധിക്കുന്ന എന്ത് കേൾവിയുടെ പ്രശ്നങ്ങൾക്കും ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് വിഭാഗത്തിലാണ് പെടുക. പിന്നെ അടുത്തതാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഉൾചെവി അതായത് ആന്തരിക കാരണവും ഞരമ്പും കേൾവിയുടെ ഞരമ്പും ഇതിനെ എഫക്ട് ചെയ്യുന്ന എന്ത് അസുഖത്തിനെയും ആണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മധ്യകരണവും ബാഹ്യകരണവും കണ്ടക്റ്റീവ്, ആന്തരിക കാരണവും ഞരമ്പും സെൻസറി ന്യൂറൽ. ഇനി ഇതെല്ലാത്തിനും ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മിക്സ്ഡ് എന്ന് വിളിക്കും. രണ്ടും കൂടിയുള്ളത് കണ്ടക്റ്റീവും ഉണ്ട് സെൻസറി ന്യൂറലും ഉണ്ട്. അപ്പൊ അതാണ് കേൾവിക്കുറവിന്റെ 3 തരം: കണ്ടക്റ്റീവ്, സെൻസറി ന്യൂറൽ, പിന്നെ മിക്സ്ഡ് ഹിയറിംഗ് ലോസ്. എന്താ ചില എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിനെ പറ്റി, കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, ഇപ്പൊ ചെവിയുടെ വൈകല്യങ്ങൾ, ബാഹ്യകരണം, ചെവിയുടെ ഈ കുട്ടികൾ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ചെവിക്ക് പകരം ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കുറ്റി പോലെ ഉണ്ടാവുള്ളൂ. ഈ ചെവിയുടെ വൈകല്യങ്ങൾ, പിന്നെ മധ്യകരണത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഇനി വരുന്നുണ്ട്, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിലില്. പിന്നെ ചെവിക്കുള്ളിലുള്ള അണുബാധകൾ, ചെവിയുടെ പാടയിലുള്ള സുഷിരം, ചെവിയുടെ ഉള്ളിലുള്ള സുഷിരം, ചെവിയുടെ ഉള്ളിലുള്ള ചെപ്പി വന്നടയുക, പടത്തിൽ കാണുന്ന ചെപ്പി പോലെയാണ്. പിന്നെ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രാണിയോ എന്തെങ്കിലും സാധനങ്ങൾ വന്നടയുക, അതൊക്കെയാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ കാരണങ്ങൾ. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിലോ വലിയ ഞരമ്പിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, അതായത് വലിയ സൗണ്ടിനോട്, ഹലോ,
കാണുന്നില്ല. ഇപ്പൊ കാണാമോ? ഞരമ്പ് സംബന്ധമായിട്ടുള്ള കേൾവിക്കുറവാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഉൾച്ചെവിയെ ഞരമ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ജസ്റ്റ് ഇപ്പൊ വലിയ സൗണ്ടിനോടുള്ള സമ്പർക്കം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിലിൽ വരുന്നുണ്ട്. പിന്നെ പ്രായം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ്, ആന്തരിക ചെവിയിലെ വൈകല്യങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള കേൾവിക്കുറവുകള്, പിന്നെ ചെവിയുടെ പ്രത്യേക കുറെ അസുഖങ്ങളുണ്ട്, ഈ ഓട്ടോസ്ക്ലറോസിസ്, മിനിയസ് ഡിസീസ്, ഇതൊക്കെ നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ ഇതൊക്കെയാണ് ഞരമ്പ് സംബന്ധമായിട്ടുള്ള കേൾവിക്കുറവുകള്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. പിന്നെ ഞാൻ പറഞ്ഞു രണ്ടിനെയും കൂടെ ബാധിക്കുന്ന കേൾവിക്കുറവ്, അതായത് ഇപ്പൊ ബാഹ്യകരണവും ഉൾച്ചെവിയും നാഡിയൊക്കെ ബാധിക്കുന്ന അണുബാധ അല്ലെങ്കിൽ ട്യൂമറുകൾ, അതൊക്കെയാണ് ഈ എല്ലാ രണ്ടിനെയും കൂടെ എഫക്ട് ചെയ്യുന്നത്, മിക്സ്ഡ് ഹിയറിംഗ് ലോസ്. നമുക്ക് ഓരോന്നായി തുടങ്ങാം. ആദ്യം തന്നെ ചെവിയിലുണ്ടാകുന്ന ചെവി വളരെ മുതിർന്നവരിലെ കേൾവിക്കുറവിന്റെ കാരണങ്ങളാണ് ഈ പറയാൻ പോകുന്നതൊക്കെ ആദ്യത്തത്. അപ്പം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ചെവിയിൽ ചെപ്പി വന്ന് അടയുക എന്നുള്ളത്. അത് സർവ്വസാധാരണമായിട്ടുള്ള പ്രശ്നമാണ്. ചെപ്പി വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് ചെവി അടഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിൽ എന്തെങ്കിലും വെള്ളമോ നനവോ കൂടി കയറിയാൽ അത് പഴുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയും തുടങ്ങും. അപ്പോഴാണ് പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളത് ക്ലീൻ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പം നോർമലി ചെപ്പി എന്ന് പറഞ്ഞാൽ അതൊരു എണ്ണ പോലെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അത് ചെപ്പി ചെവിയുടെ ഉള്ളിൽ വളരെ ആവശ്യമുള്ള സാധനമാണ്. അതൊരു ബോഡി വേസ്റ്റ് അല്ല, അത് നമുക്ക് ചെവിയുടെ ഉള്ളിൽ ഒരു കുഴിയാണല്ലോ ചെവി. അപ്പൊ ചെവിയുടെ ഉള്ളില് പ്രാണികളും ഫംഗസും അണുബാധയും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദൈവം തന്നെ തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ചെപ്പി. അതാണ് ഏറ്റവും നമുക്ക് അറിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആന്റി ഫംഗല്, ഏറ്റവും നല്ല ലൂബ്രിക്കന്റ്, ഏറ്റവും നല്ല ആന്റി ബാക്ടീരിയല്. ഒരു പ്രാണി കയറിപ്പോയ കർണപടത്തിന്റെ അവിടെ എത്തില്ല, എല്ലാം ഈ ചെപ്പി എണ്ണ പോലത്തെ ഈ ചെപ്പിയിൽ പോയി അത് ട്രാപ്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പൊ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. ഇതൊരു ബോഡി വേസ്റ്റ് അല്ല, പലരും അത് ബഡ്സും ഒക്കെ ഇട്ടിട്ട് ചെപ്പി വന്ന ഉടനെ ഡെയിലി ക്ലീൻ ചെയ്യലാണ് പണി. അത് നമ്മളൊരു ബോഡിയിൽ നിന്ന് വരുന്ന ഒരു വേസ്റ്റ്, മൂത്രക്ക പോലെ ഒരു വേസ്റ്റ് പോലെ അത് ക്ലീൻ ചെയ്യലാണ് പണി. പക്ഷെ അതൊരു ബോഡി വേസ്റ്റ് അല്ല, അത് നമ്മുടെ ചെവിക്ക് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ചെപ്പി എണ്ണ പോലെ ഉണ്ടായാൽ അത് ഒരു കൺവെയർ ബെൽറ്റിലൂടെ, ഇപ്പൊ നമ്മൾ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ ബാഗ് ഇങ്ങനെ പോകുന്ന കാണാം, അതേപോലെ ഒരു കൺവെയർ ബെൽറ്റിലൂടെ എണ്ണ ഇങ്ങനെ നീങ്ങി മുഖത്തെ മെഴുക്കായിട്ട് ചേർന്ന് അതിങ്ങനെ 24 മണിക്കൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ എന്തെങ്കിലും ചെയ്യുന്ന ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുളിച്ചു കഴിഞ്ഞാൽ തുണിയിൽ വിരൽ വെച്ചിട്ട് ജസ്റ്റ് പുറം ഭാഗം വിരലോട്ട് വേണമെങ്കിൽ തോർത്തോണ്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം. ഉള്ളിലേക്ക് ചെവി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബഡ്സ് എന്ന് പറഞ്ഞ സാധനമേ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 10-ൽ 8 ആൾക്കും ഞാൻ ഈ പറഞ്ഞ മാതിരി ചെപ്പി ചെവിയിൽ നിന്ന് ഇങ്ങനെ ചെപ്പി വന്നുകൊണ്ടേ, മീൻസ് വാക്സ് എണ്ണയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷെ 10-ൽ 2 ആൾക്ക് ഇതുപോലെ ആ ബെൽറ്റ് മെക്കാനിസം വർക്ക് ചെയ്യില്ല. ചെവിയിൽ ഉള്ളിലുണ്ടാവുന്ന എണ്ണ പുറത്തേക്ക് വരില്ല, അത് അവിടെ തന്നെ ഉണ്ടാവുന്ന എണ്ണ മുഴുവൻ അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പൊ അത് ഇതുപോലെ ഈ പടത്തിൽ കാണുന്ന മാതിരി വാക്സ് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വന്ന് ഫുള്ള് ബ്ലോക്കാവും. പക്ഷെ ആ പേഷ്യൻസിൽ ഈ 10-ൽ 2 ആൾക്ക് ഈ അടഞ്ഞു പോകുന്നവർക്കും നമ്മൾ ബഡ്സ് ഇട്ടാൽ എന്താ സംഭവിക്കുക? ഇത് ഉള്ളിലേക്ക് പോകുള്ളൂ. കാരണം ഈ പടത്തിൽ കണ്ട മാതിരി വാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബഡ്സ് കൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അത് ഉള്ളിലേക്ക് പോയി നല്ല ജാമായി കൂടുതൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോയി ഇയർ ഡ്രമ്മിനെ ഇഞ്ചുറിയോ ഒക്കെയാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ തന്നെ എണ്ണ പുറത്തു വരുന്ന അവർക്കും സാധാരണയുള്ള എല്ലാവർക്കും ഇതേപോലെ അടഞ്ഞു പോകുന്നവർക്കും ഒന്നും ഇയർബഡ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു പ്രസക്തിയും ഇല്ല. അപ്പം അങ്ങനെയാണ്. അപ്പൊ ഈ 10-ൽ 2 പേർക്ക് ഇതിങ്ങനെ അടഞ്ഞു പോകുന്നവർക്ക് ഇടയ്ക്ക് 2-3 വർഷം കൂടുമ്പോൾ ഒരു ENT ഡോക്ടറേറ്റ് കാണിച്ച് അതൊന്ന് വൃത്തിയാക്കേണ്ടി വരും. പക്ഷെ അത് പിന്നെയും ചിലപ്പോൾ ഇടയ്ക്ക് 2-3 വർഷം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. പക്ഷെ മെജോറിറ്റി 80% ആൾക്കാർക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഞാൻ എന്റെ ചെവി ഇന്നേവരെ ക്ലീൻ ചെയ്തിട്ടില്ല, കാരണം ചെവിയിൽ നിന്ന് വാക്സ് ഓട്ടോമാറ്റിക്കലി പോകണം. ഇപ്പൊ ചെവിയിൽ നോക്കിയാലും വാക്സ് ഒന്നുമില്ല. അധികം ആൾക്കാർക്ക് നമ്മൾ ചെവി നോക്കുമ്പോൾ അതിൽ വാക്സ് ഒന്നും ഉണ്ടാവാറില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതുമാതിരി അടഞ്ഞു പോകാറുള്ളൂ. അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത് അടഞ്ഞു പോകുന്നതാണ് ഒരു കാരണം കേൾവിക്കുറവിന്റെ. രണ്ടാമത്തെ കാരണം പഴുപ്പ്, പ്രത്യേകിച്ച് ഈ മധ്യകരണത്തിൽ ഉണ്ടാവുന്ന പഴുപ്പ്. അതായത് ഈ പടത്തിൽ നിങ്ങൾ കാണുന്ന പോലെ ചെവിയിലുണ്ടാവുന്ന കഫം, ചെവിയിൽ കഫം ഉണ്ടാവുന്നുണ്ട് 24 മണിക്കൂർ. ആ കഫം എങ്ങോട്ടാ പോവുക? ഒരു വഴിയേ ഉള്ളൂ, ചെവിയിൽ നിന്നുള്ള കഫം പോവുക മൂക്കിന്റെ പുറകിലേക്കാണ്. ഒരു ട്യൂബ് ഉണ്ട് ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാം, ചെവിയിൽ നിന്ന് മൂക്കിലേക്ക് പോകുന്ന ഒരു ട്യൂബ് ഉണ്ട്.
ആ ട്യൂബ് പേരാണ് യുസ്റ്റേഷ്യൻ ട്യൂബ്. ആ ട്യൂബ് വഴി ചെവിയിൽ നിന്നുണ്ടാവുന്ന കഫം മൂക്കിന്റെ പുറകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വിഴുങ്ങുമ്പോഴും ചവയ്ക്കുമ്പോഴും ഒക്കെ ചെവിയിലുണ്ടാവുന്ന കഫം കുറച്ച് കുറച്ചായിട്ട് മൂക്കിന്റെ പുറകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ, ഇപ്പൊ അതൊരു ജലദോഷം ആയിക്കോട്ടെ, അലർജി ആയിക്കോട്ടെ, സൈനസൈറ്റിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂക്കിന്റെ പുറകിലുള്ള ഒരു ദശ ആയിക്കോട്ടെ, കുട്ടികൾക്കൊക്കെ ഉണ്ടാവും അഡിനോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അഡിനോയിഡ് ദശ ആയിക്കോട്ടെ, ഈ ട്യൂബിന് എന്തെങ്കിലും പോയി ബ്ലോക്ക് ചെയ്താൽ ചെവിയിലത്തെ കഫത്തിന് പോകാൻ വഴിയില്ല. അപ്പോ എന്താ സംഭവിക്കുക, ചെവിയിൽ കഫം കെട്ടിക്കിടക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു കേൾവി കുറവ് ഉണ്ടാവും. അപ്പോ സാധാരണ സംഭവിക്കുക കുട്ടികൾക്കൊക്കെയാണ്, ചെറിയ അടിനോടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ഥിരം ജലദോഷമുള്ള കുട്ടികൾക്ക് ചെവിയിൽ നിന്ന് മൂക്കിലേക്കുള്ള കഫം ട്യൂബ് പോയി ബ്ലോക്കായി ചെവിയിൽ കഫം വന്നെന്ന് അറിയും. എന്താ അപ്പൊ വേദന ഒന്നും ഉണ്ടാവില്ല, അപ്പൊ ഉണ്ടാവുക ആകെ കേൾവി കുറവാ. ഇപ്പൊ കുട്ടി ടി വി വോളിയത്തിൽ വെക്കും, കുട്ടികളാവുമ്പോ അധികം കംപ്ലൈന്റ് ചെയ്യില്ല ചെവി അടഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവര് വോളിയം കൂട്ടുക അങ്ങനെ, അല്ലെങ്കിൽ നമ്മള് പാരന്റ്സ് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഈ കഫക്കെട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത സംഭവിക്കുക എന്താ, പഴുപ്പ് കയറും. പഴുപ്പ് കയറിയ ഉടനെ വേദന തുടങ്ങും, ഭയങ്കര വേദന. കുട്ടി രാത്രി എണീറ്റ് നിന്ന് കരയും, ചെവി അടഞ്ഞു വേദന. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആ പാടയിൽ ചെറിയൊരു ഒരു സുഷിരം ഉണ്ടായിട്ട് ചലം പുറത്തേക്ക് വരും. അതിന് അക്യൂട്ട് സെപ്പറേറ്റീവ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും, ASOM. അപ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് വരും. ഇതാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ്. ആദ്യം ജലദോഷം എന്തെങ്കിലും അഡിനോയിഡ് കാരണം ട്യൂബ് അടയും, ചെവിയിൽ കഫം കെട്ടും, അത് കേൾക്കുമ്പോൾ മാത്രം ഉണ്ടാവും. പിന്നെ അത് പഴുക്കും, പഴുത്തു കഴിഞ്ഞാൽ ചെവിയിൽ നിന്ന് പൊട്ടി പഴുപ്പ് പുറത്തേക്ക് വരും. അപ്പൊ ഈ ചെവിയുടെ ഈ ഇൻഫെക്ഷൻ അണുബാധകളെ കൊണ്ട് കേൾവി കുറവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ള കുട്ടികളാണെങ്കിൽ ജലദോഷം വരുമ്പോ തന്നെ നമ്മൾ എന്താന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് മൂക്കിലിട്ടിക്കുന്ന ഡ്രോപ്സും ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് അതിന് ആ കഫം കെട്ടിക്കിടക്കുന്ന ആ സ്റ്റേജിൽ തന്നെ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുക്കുക. വേറൊരു കാരണമാണ്, ഈ പാടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് പാടയിൽ സുഷിരം ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ പടത്തിൽ കാണുന്നുണ്ട്, ഈ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് കാണുന്ന പടമാണ് നോർമൽ ഇയർ ഡ്രം. നമ്മൾ പാട കർണപടം എന്നൊക്കെ പറയും, അതിൽ നോർമൽ ഇയർ ഡ്രം ആണ് ഈ കാണുന്ന ഇടതുഭാഗത്തിൽ. വലതുഭാഗത്ത് കാണുന്ന അതേ ഇയർ ഡ്രമില് ഒരു ഒരു ഹോള് ഉള്ളതാണ്, ഒരു വലിയൊരു ഹോളാണത്. അപ്പൊ ഇത് ഒരുപാട് മുതിർന്നവർക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ആ പാടയിൽ ഹോൾ ഉണ്ടെന്ന് പറയാറുണ്ട്. ഇത് കേൾവി കുറവിന് പ്രധാന കാരണമാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കേൾവിയുടെ എല്ലുകളുണ്ട്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞ അതൊക്കെ ദ്രവിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെവിയിൽ നനവ് കയറിയിട്ടുണ്ടെങ്കിൽ പഴുത്ത് ഒലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ കേൾവി നല്ലോണം കുറയ്ക്കുന്ന ഒരു കാരണമാണ് പാടയിലുള്ള ഹോള്. പാടയിൽ ഹോള് വന്നാൽ ചെറിയ ഹോള്, അതായത് മൊത്തം പാടയുടെ 25% വരെയുള്ള ഹോളാണെങ്കിൽ അത് തന്നെത്തന്നെ അടയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചെവിയിൽ വെള്ളം കയറാതെയൊക്കെ നോക്കി കുളിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, പഞ്ഞി വെച്ച് അടച്ചു വെക്കാൻ പറയും. ഈ പഞ്ഞി നനയാൻ പാടില്ല. പഞ്ഞി ചിലരുടെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ പഞ്ഞി നനയും. നനയാണെങ്കിൽ അത് വാസ്ലിനിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മുക്കി പിഴിഞ്ഞോ വെച്ച് അടയ്ക്കുന്നതാണെന്നല്ലേ. എന്നാൽ പിന്നെ വെള്ളം തട്ടിയാലും ഉള്ളിലേക്ക് കയറില്ല. അപ്പം അങ്ങനത്തെ ചെവി ഒന്ന് അടച്ചിട്ട് വേണം നമ്മൾ കുളിക്കാൻ, ഈ ഇയർ ഡ്രമ്മിൽ ഹോൾ ഉണ്ടാവുമ്പോൾ. പിന്നെ ഈ 25% കൂടുതൽ വലിപ്പമുള്ള ഹോൾസ് തന്നെത്തന്നെ അടയില്ല. അതിന് എന്തെങ്കിലും ചെറിയൊരു ഒരു ഓപ്പറേഷൻ സർജറി പോലെ ചെയ്തിട്ടേ അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെവിയിൽ ഹോൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാ ശ്രമിക്കുക ചെവിയിൽ കേൾവി ഹോൾ ഉണ്ടാവാതിരിക്കാൻ? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇയർബഡ്സ് ഒന്നും ഉപയോഗിക്കരുത്. രണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ജലദോഷമൊക്കെ വന്ന് ചെവി അടഞ്ഞ് ചെവി അതിനൊക്കെ ഉണ്ടായാൽ വേഗം ട്രീറ്റ് ചെയ്യുക. അതിന് അലസമായി വിടരുത്, ഡോക്ടർ കാണിക്കാതെയും പഴുത്തൊലിച്ചാലും ഒന്നും ചെയ്യരുത്. കാരണം ആദ്യം ഒന്ന് പൊട്ടി പഴുത്തൊലിക്കുമ്പോൾ ചെറിയൊരു ഹോൾ ഉണ്ടാവുള്ളൂ, അപ്പൊ തന്നെ പോയി അതിനുള്ള പ്രോപ്പർ ചികിത്സ എടുത്താൽ അതങ്ങ് മാറിപ്പോകും. പിന്നെ ഡോക്ടർ പറഞ്ഞ മാതിരി ചെവിയിൽ വെള്ളം കയറാതെ ഒരു 1.5 മാസം കൊണ്ട് ചെറിയ ഹോളുകളൊക്കെ അടഞ്ഞു പോകും. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ, ഓരോ തവണ ചെവിയിൽ നനവ് കയറുമ്പോഴും പിന്നെയും പിന്നെ പഴുക്കും. ഓരോ തവണ പഴുക്കുമ്പോഴും ഈ ഹോള് വലുതായി 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 വന്ന് അവസാനം 25% കൂടുമ്പോൾ പിന്നെ അത് തന്നെത്താനും അടയില്ല. പിന്നെ നമുക്കത് എന്തെങ്കിലും ശസ്ത്രക്രിയ ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്തിട്ട് വേണം അത് അടയ്ക്കാൻ. അപ്പൊ അതാണ് കേൾവിയുടെ പാടയിൽ ഉണ്ടാവുന്ന ഹോൾസ്. വേറൊരു അസുഖം ഓട്ടോസ്ക്ലിറോസിസ് എന്ന് പറയും, ചിലപ്പോൾ ആ പേര് വെച്ച് നിങ്ങൾക്ക് അധികം അറിയണ്ടാവില്ല. ഇത് പാരമ്പര്യമായിട്ട് കുറച്ച് കിട്ടുന്ന ഒരു അസുഖമാണ്. അധികവും പെണ്ണുങ്ങളിൽ കാണും, ആണുങ്ങളിലും കാണാറുണ്ട്. പെണ്ണുങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്, ചെറുപ്പക്കാരിലാണ് കാണുന്നത്, അതാണ് ഇതിലെ വിഷമം. ഒരു 30കളിലും 40കളിലും ഉള്ളവർക്കൊക്കെയാണ് ഈ തരം ഈ ഓട്ടോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന കേൾവി കുറവ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളിൽ ആദ്യം രണ്ട് ചെവിയും ബാധിക്കുന്നതാണ്. ചില ഒരു ചെവിയിൽ ചിലപ്പോൾ കൂടുതലുണ്ടാവും, ഒരു ചെവിയിൽ കുറവുണ്ടാവും, അത് കൂടിക്കൂടി വരും. അപ്പൊ ഇതിൽ ഇയർ ഡ്രമിന് ഒന്നും ഒരു കുഴപ്പമില്ല. ഇതിന്റെ പ്രശ്നം എന്താ, കേൾവിയുടെ എല്ലുകൾ ചലിക്കില്ല. ഈ
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാലിയസ് ഇൻകസ് ടേപ്പിസ് എന്ന് പറഞ്ഞ മാതിരി ഈ ഇതാണ് ഈ പടത്തിൽ കണ്ട പോലെ ഇൻകസ്, ഇതാണ് സ്റ്റേപ്പിസ്. ഈ സ്റ്റേപ്പിസിന്റെ ഇത് മൂന്നും കൂടെ ഈ സൗണ്ട് വന്ന് കർണപടത്തെ ചലിപ്പിച്ച് മാലിയസിനെ ചലിപ്പിക്കും, പിന്നെ അത് ഇൻകസിനെ ചലിപ്പിക്കും, പിന്നെ അത് സ്റ്റേപ്പിസിനെ ചലിപ്പിച്ചിട്ടാണ് ഉൾച്ചെവിലെത്തുക. ഈ സ്റ്റേപ്പിസിന്റെ ചുറ്റും പുതിയ എല്ല് വന്നിട്ട് അങ്ങ് അതിനെ ഫിക്സ് ചെയ്യാം എന്നൊരു പ്രത്യേക അസുഖമാണിത്. ഓട്ടോസ്ക്ലറോസിസ് എന്ന് പറയും, പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പം ആ കേൾ സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ എല്ല് ചലിക്കാതെ ആവുക. അപ്പൊ ഇതിൽ നമ്മൾ ഇയർക്രമിലൊക്കെ നോക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല, കേൾവി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ കേൾവിയുടെ എല്ലുകൾ ചലിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ പ്രായത്തിലുള്ള ഒരാളാവുമ്പോൾ അത് ഓട്ടോസ്ക്ലറോസിസ് ആവാൻ നല്ല സാധ്യത ഉണ്ടെന്ന് മനസ്സിലാവും. ഇതിന് ഓപ്പറേഷൻ സർജറി മാത്രമാണ്. ഇതിൽ നമ്മൾ ആ സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞ ബോണിനെ വളരെ സസൂക്ഷ്മം ചെയ്യുന്ന ഒരു സർജറിയാണ്. സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോണാണ്, കുട്ടികളൊക്കെ പഠിക്കണ്ടാവും, വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. അത് ഈ സ്റ്റേപ്പിസ് ആണ്. ഈ സ്റ്റേപ്പിസിനെ മൈക്രോസ്കോപ്പിൽ നമ്മൾ എടുത്ത് കളഞ്ഞ് പകരം ഒരു ചെറിയൊരു പിസ്റ്റൺ ഉണ്ട്, ഒരു ചെറിയ ഇംപ്ലാന്റ് പോലത്തെ ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ ഇൻകസിന്റെ മുകളിൽ ആ പിസ്റ്റൺ പിടിപ്പിച്ച് ഉൾച്ചെവിയിലേക്ക് അതിന്റെ ഒരു കണക്ഷൻ കൊടുക്കലാണ് ഈ ഓപ്പറേഷൻ. സ്റ്റെപ്പിഡോട്ടമി എന്ന് പറയും. വളരെ ചെയ്താൽ വളരെ ഈ ഗുണം കിട്ടുന്ന ഒരു ഓപ്പറേഷൻ, ഓൾമോസ്റ്റ് നോർമൽ ഹിയറിംഗ് കിട്ടുന്ന ഒരു ഓപ്പറേഷനാണ്. ഓട്ടോസ്ക്ലറോസിസ് വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്, കാരണം ചെയ്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് ഓൾമോസ്റ്റ് നോർമൽ കേൾവി ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ് ഓട്ടോസ്ക്ലറോസിസ്. ഇത് വരാതിരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പാരമ്പര്യം നമ്മുടെ ജനറ്റിക്കായി ജനിതകമായി വരുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനമല്ല, വന്നാൽ ചികിത്സിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോസ്ക്ലറോസിസ് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. വെച്ചോണ്ടിരുന്ന ഏതാ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ന്യൂ ബോൺ ഫോർമേഷൻ, അതായത് ഈ പുതിയ ബോണ് വളരുന്നു എന്ന് പറയുന്നത്, അത് ഉൾച്ചെവിയെ ബാധിക്കും. ഉൾച്ചെവിയെ ബാധിച്ചാൽ പിന്നെ അത് ഞരമ്പിന്റെ കേൾവി കുറവായി അതിനെ ഓപ്പറേഷൻ ചെയ്താലും ശരിയാക്കാൻ പറ്റില്ല. ഉൾച്ചെവിയെ ബാധിക്കുന്നതിന് മുമ്പേ ഓട്ടോസ്ക്ലറോസിസ് എല്ലുകളെ സ്റ്റേപ്പിസിനെ ബാധിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള ഓപ്പറേഷൻ ചെയ്ത് അത് അതോടെ റെഡിയാവും, പിന്നെ അത് ഉൾച്ചെവി ഒന്നും ബാധിക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ അധികം താമസമില്ലാതെ വേഗം സർജറി ചെയ്യാന്നുള്ളതാണ് അതിനുള്ള ചികിത്സ. ആ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലൗഡ് സൗണ്ടിന്റെ ആയിട്ടുള്ള എക്സ്പോഷർ. അതായത് ഇപ്പൊ എല്ലാവരും കുട്ടികളൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഇതിലാണ് ഡിജിറ്റൽ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, എല്ലാവരുടെ ചെവിയിലും ഉണ്ടാവും ഇതുപോലെ ഒരു ഇയർഫോണ് പാട്ട് കേൾക്കാനും സിനിമ കാണാനും ഒക്കെ. അപ്പൊ നമ്മൾ അറിയുന്നില്ല, നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് പാട്ട് കേൾക്കുന്ന കമ്പയർ ചെയ്ത് നമ്മൾ ഈ ചെവിയിലേക്ക് ഈ ഇയർഫോണൊക്കെ വെക്കുമ്പോൾ ഒട്ടും സൗണ്ട് പുറത്തേക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ സൗണ്ട് വേവ്സ് ആണ്, ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു എനർജി എമൗണ്ട് ഉള്ളതാണ്. ആ ഫുൾ എനർജി നമ്മുടെ ചെവിയിലേക്കും ഉൾചെവിയിലേക്കും അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ സാധാരണ ആദ്യം ഈ സൗണ്ടിന്റെ അളവിനെ ഡെസിബലിലാണ് പറയുക, ഡെസിബൽ. ഇപ്പൊ നമ്മള് ഒരാളോട് സ്വകാര്യം പറയുമ്പോൾ അത് 30 ഡെസിബലാണ്. നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ അത് 60 ഡെസിബലാണ്. നമുക്ക് ഏകദേശം ഡെസിബൽ എത്രയാണ് എത്രയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരാളോടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ 60 ഡെസിബലാണ്. ഇപ്പൊ 80 ഡെസിബലിന് മുകളിലുള്ള എന്ത് സൗണ്ടിനും കേൾവിയെ ബാധിക്കാനുള്ള പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ കേൾവിയെ ബാധിക്കാനുള്ള ഒരു ഒരു ശക്തിയുണ്ട്. അപ്പോ അതും എത്ര ഹയർ ആയി പോകുന്നു ഈ ഡെസിബല്, ഇപ്പൊ ഒരു 160 ഡെസിബൽ ഉള്ള ഒരു സൗണ്ട് ആണെങ്കിൽ അത് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കാൻ കുറച്ച് സെക്കൻഡുകൾ മതി. പക്ഷെ അതല്ല, ഒരു 85-ോ 90-ഓ ഡെസിബൽ ഉള്ള സൗണ്ട് ആണെങ്കിൽ കുറെ മണിക്കൂറുകൾ എടുക്കും അത്രയും ഡാമേജ് ഉണ്ടാക്കാൻ. പക്ഷെ ഡാമേജ് സെയിം ആയിരിക്കും. ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടക്കം പൊട്ടുന്നതോ എന്റെ അടുത്ത് പോയി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടുന്നതിന്റെ അടുത്ത് നിന്നാൽ ഈ 160 ഡെസിബൽ ആയിരിക്കും. 2 സെക്കൻഡിൽ ആ കേൾവിക്ക് നമുക്ക് നല്ലൊരു പെർമനന്റ് ഡാമേജ് വരും. പക്ഷെ അതേ ഡാമേജ് തന്നെ നമ്മളിപ്പോ സ്ഥിരമായി ഭയങ്കര സൗണ്ടിൽ പാട്ട് കേൾക്കുക, അപ്പൊ അതിന് ഇത്ര മണിക്കൂറുണ്ട്, ആ ഇതൊരു കാൽക്കുലേഷൻ ഉണ്ട്, 90 ഡെസിബൽ ആണെങ്കിൽ ഇത്ര മണിക്കൂറുകൾ കേൾക്കണം ഇത്രയും ഡാമേജ് ഉണ്ടാക്കണം. അത് അത്രയും മണിക്കൂറാകുമ്പോൾ സെയിം ഡാമേജ് ആണ് ഈ ബോംബ് പൊട്ടുന്നതിന്റെ അടുത്ത് പോയി നിൽക്കുന്ന, അല്ലെങ്കിൽ പടക്കം പൊട്ടുന്നതിന്റെ അടുത്ത് പോയി നിൽക്കുന്ന അത്രയും തന്നെ ഡാമേജ് ആണ് ഇത്രയും മണിക്കൂറുകൾ ഈ സൗണ്ട് ലൗഡ് സൗണ്ട് കേട്ടോണ്ടിരുന്നതിലുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിനോടൊക്കെ നമ്മൾ എപ്പോഴും പറയും, പ്രത്യേകിച്ച് ഇയർഫോൺ, കാരണം ഇതിൽ ഒരു സൗണ്ട് വേവ് പോലും മിസ്സാവുന്നില്ല, കംപ്ലീറ്റ് ചെവിയിലേക്ക് പോവുകയാണ്. സ്പീക്കറിൽ വെക്കുകയാണെങ്കിലും സൗണ്ട് കുറെ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്, നമുക്ക് കുറച്ചേ നമ്മുടെ ചെവിയിൽ എത്തുന്നുള്ളൂ. അപ്പോ സൗണ്ട് കുറച്ച് വെക്കുക. അപ്പൊ എത്ര വെക്കുക എന്ന് ചോദിക്കും, എത്ര വെക്കുക, നമ്മൾ ഈ പാട്ട് കേട്ടോണ്ട് ഒരാളായിട്ട് ഒരു കോൺവെർസേഷൻ ചെയ്യാൻ പറ്റണം. അതായത് പാട്ടോ ഇതോ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരാളായിട്ട് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന സൗണ്ടിലേ ഇത് വെക്കാവുള്ളൂ. ചെവിയിൽ വെക്കുകയാണെങ്കിൽ കഴിയുന്നത് ഒഴിവാക്കാം, പക്ഷെ വെക്കുകയാണെങ്കിൽ അത്രയും സൗണ്ടിലെ ഇത് വെച്ച് കേൾക്കാൻ പാടുള്ളൂ. പിന്നെ ആദ്യം ഒരു വലിയൊരു സൗണ്ടിനോട് എക്സ്പോസ് ഇത് TTS PTS ഞാൻ എഴുതിയിട്ടുണ്ട്, അത്
ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം വരിക, നമ്മളൊരു ഒരു വലിയ സൗണ്ടിനടുത്ത് പോയി ഇപ്പൊ ഒരു ഗാനമേളയ്ക്ക് പോയി കുറെ നേരം അത് കേട്ടു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് ടെമ്പററി ആയിട്ട് ഒരു കേൾവി കുറവ് ഉണ്ടാവും. ചെറുതാണ്, ടെമ്പററി ആണ്. പക്ഷെ എപ്പോഴാണ് ഇത് പെർമനന്റ് ആവുക? സ്ഥിരമായി നമ്മൾ ഇതേപോലെ സൗണ്ട് നമ്മുടെ ചെവിയിൽ വന്നുകൊണ്ടിരുന്ന ഇത് ടെമ്പററി ഹിയറിംഗ് ലോസ് പെർമനന്റ് ഹിയറിംഗ് ലോസിലേക്ക് മാറും. അതിനാണ് ഈ പെർമനന്റ് ത്രഷോൾഡ് ഷിഫ്റ്റ് എന്നും ടെമ്പററി ത്രഷോൾഡ് ഷിഫ്റ്റ് എന്നും പറയാം. മറ്റത് ടെമ്പററി ഉള്ളത് രണ്ടാഴ്ചയിൽ പതുക്കെ 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 ചെവി റിക്കവർ ചെയ്ത് പഴയ പോലെയാവും. അപ്പൊ കണ്ടിന്യൂസ്ലി അങ്ങനെ വരാൻ പാടില്ല, അപ്പൊ അത് പെർമനന്റ് ആയി മാറും. പിന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഞാൻ പറഞ്ഞു സൗണ്ട് കുറച്ച് വെക്കുന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെ ഭയങ്കര സൗണ്ട് ആണ്, ഞാൻ സ്പീക്കറിന്റെ അടുത്ത് ഒന്നും പോയി ഇരിക്കരുത്. ഉത്സവം ഇപ്പൊ അതൊന്നും ഇല്ല കൊറോണ കാലത്ത്, ഞാൻ പറയുമ്പോ അതൊന്നൊക്കെ വിട്ട് നിൽക്കുക. പിന്നെ പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്, ഈ ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നിരന്തരം ഇപ്പൊ 10-30 വർഷം ഈ സൗണ്ട് കേൾക്കണ്ട. അവർ വർക്ക് ചെയ്യുന്നവർ 8 മണിക്കൂറാണെങ്കിൽ 10 മണിക്കൂറാണെങ്കിൽ ഇത് ഫുള്ള് കേട്ടോണ്ടിരിക്കും. അപ്പൊ അവിടുത്തെ ഒക്കെ സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കറക്റ്റായി യൂസ് ചെയ്യും. ഇപ്പൊ നമ്മള് വെച്ചോണ്ടിരിക്കുമ്പോൾ ആൾക്കാരായിട്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് അധികവും കുറച്ചു നേരം വെച്ച് കഴിഞ്ഞ് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കും, പിന്നെയും വെക്കും. അപ്പൊ അത് അധികം എക്സ്പോഷർ ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിന്റെയൊക്കെ ഉടമസ്ഥരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സൗണ്ട് ഉള്ള സ്ഥലം സെപ്പറേറ്റ് ചെയ്തും ഓഫീസസ് സൗണ്ട് പ്രൂഫ് ആക്കി വെക്കുക. എല്ലാവരുടെയും കേൾവിയെ പറ്റി നമുക്കൊരു അവബോധം ഉണ്ടാവണം, പ്രത്യേകിച്ച് ഈ ഫാക്ടറി പോലത്തെ നോയ്സി എൻവയറൺമെന്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യത്തിൽ. അപ്പൊ അതാണ് എക്സ്പോഷർ ടു ലൗഡ് സൗണ്ട്സ്. പിന്നെ ഷുഗർ, ഷുഗറിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ ഉള്ളതായിരിക്കും. കാരണം ഷുഗർ എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ്, ഡയബറ്റിസ് കേൾവി മാത്രമല്ല എല്ലാ ഞരമ്പുകളെയും ബാധിക്കുന്ന ഒരു സാധനമാണ്. ഡയബറ്റിസിന്റെ അളവല്ല, അതിന്റെ ഡ്യൂറേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഒരു 10 വർഷം 15 വർഷം ആ വർഷത്തിന്റെ ആ ഒരു എത്ര കാലം ഷുഗർ ആയിട്ട് ഇരുന്നു എന്നുള്ളതാണ് ഞരമ്പുകളെ എഫക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ഇത് 300 ആണോ 200 ആണോ 100 ആണോ എന്നുള്ളതല്ല. അപ്പൊ എത്ര പഴകുന്നോ അത്രയും നമ്മൾ കൺട്രോളിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഞരമ്പുകളൊന്നും ബാധിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ്, ദിവസം ഭക്ഷണം കഴിക്കുക, നമ്മുടെ ഭക്ഷണ രീതി ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഞരമ്പിനെ ബാധിക്കില്ല. ഇല്ലെങ്കിൽ ശരീരത്തിലുള്ള എല്ലാ ഞരമ്പുകളെയും ബാധിക്കും, അതിന്റെ കൂടെ ചെവിയുടെ ഞരമ്പുകളെയും ഇത് ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്. അപ്പൊ ഡയബറ്റീസിന് ഇപ്പൊ ഇഷ്ടംപോലെ നല്ല മരുന്നുകളുണ്ട്, കൺട്രോളിൽ വെക്കാം. ഒരു ഗുളിക കഴിച്ചാൽ മതി, 24 മണിക്കൂർ അതായത് പിറ്റേ ദിവസം ആ ഗുളിക കഴിക്കുന്ന വരെ കൺട്രോൾ ചെയ്യുന്ന മരുന്നുകളാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഡയബറ്റീസ് എന്ന് പറഞ്ഞാല് ക്യാൻസർ ഒക്കെ പോയാണ് ഡയബറ്റീസ് എന്നുള്ളത് പറഞ്ഞ ഒരു ഡയഗ്നോസിസ് കിട്ടിയാൽ ആ പേഷ്യന്റിന്റെ കാര്യം പോക്കാം, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല, ഇപ്പൊ എല്ലാം ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം. കാരണം ഡയബറ്റീസ് ഒരു സൈലന്റ് കില്ലറാണ്, എല്ലാ ഞരമ്പുകളെയും എല്ലാ ഓർഗൻസിനെയും സൈലന്റ് ആയിട്ട് കൊല്ലുന്ന സാധനമാണ്. നമ്മൾ ആരും ഒന്നും അറിയില്ല, ഇതെല്ലാം അതിന്റെ ഡാമേജ് അതിന്റെ മാക്സിമം എത്തുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അതിന് സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. പണ്ട് അതിന് ഒരു ചികിത്സ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത് വന്നാൽ ക്യാൻസർ വരുന്ന പോലെയായിരുന്നു. ഇപ്പോൾ അതിനുള്ള നല്ല നല്ല ചികിത്സകളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വളരെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് 10 വർഷം ഷുഗർ ഉണ്ടെങ്കിലും ഞരമ്പിനെയും ബാധിക്കില്ല, കൺട്രോൾ വെച്ചതാണെങ്കിൽ. അപ്പൊ അതാണ് ഡയബറ്റീസ്. പിന്നെ പ്രായം കൊണ്ടുള്ള കേൾവി കുറവ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രായം കൊണ്ട് ഒരു 65 വയസ്സ് കഴിഞ്ഞാല് ചെറിയൊരു കേൾവി കുറവ് തുടങ്ങും. ഇപ്പൊ കാഴ്ച കുറയുന്ന പോലെ തന്നെ കേൾവിക്ക് ഒരു കുറവ് വരും, ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും ഒരു കുറവ് വരുന്ന പോലെ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ളതില്ല. പക്ഷെ അത് എങ്ങനെയാ വരുന്നതെന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് 65 വയസ്സിലായി തുടങ്ങും, ചിലർക്ക് 70 വയസ്സിലായിരിക്കും തുടങ്ങാം, ചിലർക്ക് കുറെ ലേറ്റ് ആയാലും കേൾവിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ലോണം കേൾക്കാം, അങ്ങനെയായിരിക്കാം. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ആദ്യം തന്നെ നമുക്ക് ഹൈ ഫ്രീക്വൻസീസ് ഇങ്ങനെ കുറഞ്ഞു 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 വരുന്ന കാണാം, പിന്നെ അങ്ങനെ ലോ ഫ്രീക്വൻസിയിലേക്കും താഴ്ന്ന ഫ്രീക്വൻസീസിലേക്കൊക്കെ ബാധിക്കുന്ന കാണാം. അപ്പൊ അതൊരു പ്രശ്നമല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാരൊക്കെ കൂടുതൽ ആക്റ്റീവ് ആണ്. ഇപ്പൊ 65 വയസ്സെന്നൊന്നും പറഞ്ഞ ഒരു വയസ്സല്ല, 65 വയസ്സൊക്കെ അപ്പൊ ആക്റ്റീവ് പീരീഡ് ആണ്. നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവുന്ന പീരീഡ് ആണ്, ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള പീരീഡ് ആണ്. പണ്ടത്തെ പോലെ 65 വയസ്സിൽ പോയി എല്ലാവരും വിശ്രമം തുടങ്ങുന്നതല്ലേ. 65 വയസ്സിലാണ് ഇപ്പൊ ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന സമയം. അപ്പൊ ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ചെറിയ, അതായത് ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങണം. ചെറിയൊരു കേൾവി കുറവിന് മെഷീനൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ ഉള്ള പ്രയാസം, ഇപ്പൊ നല്ലോണം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ആൾക്കാർ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാം. ഹിയറിംഗ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരുടെ ഇതനുസരിച്ചാണ്, ആക്ടിവിറ്റി അനുസരിച്ചാണ്. ഒരു ഒരു കോടതിയിലൊരു ജഡ്ജി എല്ലാ ഭാഗത്തുനിന്നും പറയുന്നത് കേൾക്കണം,
ജഡ്ജിക്ക് ചെറിയൊരു കേൾവിക്കുറവ് പോലും പ്രശ്നമാണ്. അപ്പൊ പുള്ളിക്ക് ചെറിയൊരു കേൾവിക്കുറവിന് ഹിയറിംഗ് എയ്ഡ് വേണം. പക്ഷെ ഇതൊന്നും ഇല്ല, നമ്മള് വീട്ടില് സ്വസ്ഥമായിരിക്കുന്ന ഒരാളാണ്, അങ്ങനെ പ്രത്യേകിച്ച് ആക്റ്റീവ് ഒന്നും അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് കേൾവിക്കുറവ് ഉണ്ടെങ്കിലും ഹിയറിംഗ് എയ്ഡിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ഓരോരുത്തരെ അനുസരിച്ചാണ് ഹിയറിംഗ് എയ്ഡ് വേണോ വേണ്ടോ എന്നുള്ളത്. അത് കൃത്യമായി ഇപ്പൊ ഇത്ര ഡെസിബെൽ കേൾവിക്കുറവുണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വേണോ, അങ്ങനെയല്ല. ആളെന്താ ചെയ്യുന്നത്, ആള് എന്തൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റി ലെവല്, അവരുടെ ആവശ്യം എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്. ഇതിന് എന്തായാലും വേറെ മരുന്നുകളൊന്നുമില്ല, ഇതിന് ആവശ്യം ഉണ്ടെങ്കിൽ മെഷീൻ വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരേപോലെയല്ല പ്രായം കൊണ്ടുള്ള കേൾവിക്കുറവ്. ചിലർക്ക് 65 വയസ്സിൽ തുടങ്ങും, ചിലർക്ക് ലേറ്റ് ആയിട്ടാണ് തുടങ്ങുക. കുറെയൊക്കെ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് അത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുള്ള ഇല്ലല്ലോ. സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ ഒരുപാട് കാലം കൊണ്ട് നമ്മുടെ ഞരമ്പുകളെയൊക്കെ എഫക്ട് ചെയ്യുന്നതാണ്. അത് കഴിയുന്നത് ഒഴിവാക്കുക. നമ്മുടെ പ്രത്യേകിച്ച് ഞരമ്പുകളെയാണ് ബാധിക്കുക. കേൾവിയുടെ ഞരമ്പുകൾ സ്ഥിരം ഇതാകുമ്പോൾ നമ്മുടെ ഞരമ്പുകളൊക്കെ ബാധിച്ച് നമ്മുടെ കേൾവി കുറയും. അപ്പൊ പുകവലിയും ആൽക്കഹോളും മറ്റൊരു കാരണമാണ് ഇത് കുറയ്ക്കാനുള്ളത്. പിന്നെ ചിലർക്ക് ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ ബ്രെയിൻ മറ്റേ ബ്രെയിൻ സർജറികൾ കഴിയുമ്പോൾ ഒക്കെ ചെവിയുടെ ഞരമ്പിനെ ബാധിച്ചേക്കാം. ഇപ്പൊ ഹെൽമെറ്റ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതൊക്കെ കുറെ കുറവുണ്ട്. പണ്ട് സ്ഥിരമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പേഷ്യൻസ്. അതും അവിടെ ബ്ലഡ് ക്ലോട്ടായി, ക്ലോട്ട് ചെയ്ത് ബ്ലഡ് പോയി കേൾവിയുടെ ഞരമ്പിനെ എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ കേൾവിയുടെ ഭാഗത്തിന് എഫക്ട് ചെയ്തു എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പൊ ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ഇതിപ്പോ കുറച്ച് കുറവ് കാണാനുണ്ട്. അപ്പം തലയ്ക്ക് ബ്രെയിൻ ഇഞ്ചുറി ഓപ്പറേഷൻ ഒക്കെ വരുമ്പോൾ കേൾവിയുടെ ഞരമ്പുകളെ ബാധിക്കാം. പിന്നെ ചില പ്രത്യേക മരുന്നുകളുണ്ട്, ഓട്ടോടോക്സിക് മെഡിക്കേഷൻസ് എന്ന് പറയും. ചില പ്രത്യേക മരുന്നുകൾ കേൾവി എഫക്ട് ചെയ്യുന്നുണ്ട്. പഴയ ചില മരുന്നുകൾ, ഇപ്പൊ ചില മലേറിയയുടെ മരുന്നുകളുണ്ട്, ക്വിനീൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഉപയോഗിക്കാറുള്ള. അങ്ങനെ ചില പ്രത്യേക മരുന്നുകളുണ്ട് പ്രത്യേക അവസരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്, അത് കേൾവിയെ ബാധിച്ചേക്കാം. പക്ഷെ പല മരുന്നുകളും ഇപ്പൊ എല്ലാവരും അവെയറാണ് ആ മരുന്നുകളെ പറ്റി. അപ്പം ഇപ്പൊ നമുക്ക് ചെറിയൊരു ഒരു സൈഡ് കേൾവിക്കുറവുണ്ട്, മറ്റേ സൈഡിൽ കുറച്ച് കേൾവി, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടർമാരോട് പറയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കും, കേൾവിയെ ബാധിക്കാത്ത രീതിയിലുള്ള മരുന്നുകൾ, ഓട്ടോടോക്സിക് മെഡിസിൻസ് ഒഴിവാക്കാൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒന്നും മരുന്നുകൾ ഇപ്പൊ അധികം ഇല്ല. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ചില നീരിന്റെ ഗുളികകൾ, ചില മലേറിയയുടെ ഗുളികകൾ, അങ്ങനെയൊക്കെയാണ് ഇത് എഫക്ട് ചെയ്യുക. ചില പ്രത്യേക ആന്റിബയോട്ടിക്കുകൾ, അപ്പൊ അതൊക്കെ ഡോക്ടർക്ക് ഇയാൾക്ക് ഒരു കേൾവിക്കുറവുള്ള ആളാണ്, ഉള്ള കേൾവിയെ തീരെ എഫക്ട് ചെയ്യരുത് എന്നുള്ളത് അറിയെങ്കിൽ ആ ഡോക്ടർ ആ മരുന്ന് മാറ്റി പകരമുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. പിന്നെ മിനിയസ് ഡിസീസ്. മിനിയസ് ഡിസീസ് ഒരു പ്രത്യേക തരം കേൾവിക്കുറവാണ്. ഇതില് കൂടെ തലകറക്കം ഉണ്ടാവും, ചെവിയിൽ മൂളിച്ച ഉണ്ടാവും. ഇത് മൂന്നിന്റെയും കൂടെ ഒരു ഒരു ട്രയാഡാണ്. അതായത് തലകറക്കം, ചെവിയിൽ മൂളിച്ച, കേൾവിക്കുറവ്, ഞരമ്പിന്റെ കേൾവിക്കുറവ്. തലകറക്കം എന്ന് പറയുമ്പോൾ സ്വയമോ ചുറ്റുപാടോ തിരിയുന്ന ഒരു തോന്നലിനെയാണ് വർട്ടിഗോ എന്ന് പറയുന്നത്, തലകറക്കം. അല്ലാതെ കണ്ണിലിട്ട് വരുന്ന തരം തലകറക്കമല്ല ഇത്. ചെവിയുടെ തലകറക്കം എപ്പോഴും വട്ടം കറങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഇളകുന്നതാണ്. സെൻസ് ഓഫ് മൂവ്മെന്റ് വേണം, അല്ലെങ്കിൽ സെൻസ് ഓഫ് റൊട്ടേഷൻ. നമ്മളോ ചുറ്റുപാടോ ഇളകുന്നതായിട്ടോ തിരിയുന്നതായിട്ടോ ഉള്ള ഒരു തോന്നലാണ് വർട്ടിഗോ. വർട്ടിഗോ ആണ് ചെവിയുടേത്. അല്ലാതെ കണ്ണിലിട്ട് കയറി ബോധം കെടാൻ പോയി അതൊന്നും ചെവിയുടെ അല്ല. ഈ പറഞ്ഞ സിംപ്റ്റം ചെവിയുടെ വർട്ടിഗോയിൽ ഒരിക്കലും തല കറങ്ങില്ല, ബോധം കെടില്ല, സോറി, ചെവിയുടെ വർട്ടിഗോയിൽ ഒരിക്കലും ബോധക്കേട് ഉണ്ടാവില്ല. ബോധം പോയാൽ അതിന്റെ അർത്ഥം അത് ചെവിയുടെ അസുഖമല്ല. പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ബോധക്കേടുള്ള പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ നേരെ അത് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുകയാണ് ചെയ്യുക. അപ്പം വർട്ടിഗോ ഉണ്ടാവണം, ചെവിയിൽ മൂളിച്ച സൗണ്ട് ഉണ്ടാവും, അതും കേൾവിക്കുറവ്. ഇത് മൂന്നും കൂടെ വരും ഈ അസുഖത്തിൽ. ഇതിൽ പ്രശ്നം ഉൾച്ചെവിയുടെയാണ്. ഉൾച്ചെവിയുടെ ഉള്ളില് നീര് കെട്ടി വീർക്കുന്ന ഒരു പ്രത്യേക തരം അസുഖമാണ് ഉണ്ടാവുന്നത്. ഇതില് കേൾവിക്കുറവും തലകറക്കം ഉണ്ടാവുക ഒരു ഒരു രണ്ടാഴ്ചത്തേക്ക് ഉണ്ടാവും, പിന്നെ കുറെ കാലം ഉണ്ടാവില്ല. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും, പിന്നെ മാറും. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്. പക്ഷെ വർഷങ്ങൾ കഴിയുന്നതോറും കേൾവി ഇങ്ങനെ ഞരമ്പിന്റെ കേൾവിക്കുറവ് കുറഞ്ഞു 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 വരികയാണ് ചെയ്യുക. ഇതിനെയാണ് മിനിയസ് ഡിസീസ് എന്ന് പറയുക. ഉൾച്ചെവിയുടെ ഉള്ളിലുള്ള നീർവീക്കാണ് അതിന്റെ കാരണം. ഈ കുട്ടികളുടെ കാര്യം പറയാം. ഈ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, കഞ്ചനിറ്റൽ ഡെഫിനസ്, ജന്മനാനുള്ള കേൾവിയുടെ വൈകല്യങ്ങൾ, കേൾവിയുടെ പ്രശ്നങ്ങൾ. ഇപ്പോ ഈ വലിയവർക്ക് ചെറിയ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേൾവിക്കുറവൊക്കെ വന്നാലും കേൾവി കുറച്ച് കുറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ജനിക്കുന്ന 1000 കുട്ടികളിൽ 4-5 കുട്ടികൾക്ക് സിവിയർ ഹിയറിംഗ് ലോസ് ആയിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത്. പക്ഷെ കുട്ടികളുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് കുട്ടികൾക്ക് സംസാരിക്കാനും പറയാനും അറിയില്ല. അപ്പൊ ജന്മനാ ഉള്ള കേൾവിക്കുറവ് കേൾക്കാത്ത കുട്ടികൾ സംസാരിക്കുകയില്ല.
ഡെഫ് ആയ കുട്ടികൾ ഡബ് ആയിരിക്കും, ഒട്ടും കേൾക്കുന്നില്ലെങ്കിൽ. അപ്പൊ അവരെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അതിനൊക്കെ ഇപ്പൊ ചികിത്സയുണ്ട്, അതാണ് ഇപ്പൊ സന്തോഷമുള്ള കാര്യം. ചികിത്സയുണ്ട്, അപ്പൊ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊരു അവബോധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും കുട്ടികൾ സംസാരിക്കാനൊക്കെ വൈകുമ്പോൾ വീട്ടിലുള്ളവർ പറയും ആ എന്റെ അച്ഛനും വൈകിട്ടാണ് സംസാരിച്ചത്, അമ്മയും വൈകിട്ടാണ്, അങ്ങനെ 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 കാണിക്കാൻ ഒരുപാട് വൈകും. അങ്ങനെ ഒരിക്കലും ആവരുത്. നമ്മൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, സംസാരിക്കാൻ വൈകുന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയി ഡോക്ടറെ കാണിക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം, വരുന്ന സ്ലൈഡുകളിലുണ്ട്. കൺജനിറ്റൽ ഡെഫിനസ്, ഇതില് 50% 50% ഈ ജന്മന കേൾവി കുറവായിട്ട് ജനിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ 50% ജനിതകമായ കാരണങ്ങളാണ്, ജെനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണ്. ബാക്കി 50% അല്ലാത്ത കാരണങ്ങളെ കൊണ്ടുമാണ്, ജനിതകമല്ലാത്ത കാരണങ്ങളെ കൊണ്ടും. അത് ഈ ജനിതകമല്ലാത്ത കാരണങ്ങൾ പറയാം. ഇപ്പൊ കുട്ടി പ്രീമച്യൂർ ആയിട്ട് ജനിക്കുക, അല്ലെങ്കിൽ ബർത്ത് വെയ്റ്റ് കുറവായിട്ട് ജനിക്കുക, ഇതൊക്കെ കാരണങ്ങളാണ്. എല്ലാ പ്രീമച്യൂർ ആയിട്ടുള്ള കുട്ടികൾക്കും ഇതുണ്ടാവണമെന്നില്ല, പക്ഷെ ഇത് ഇതിന്റെ കൂടെ കാണപ്പെട്ടിരിക്കുന്നു. ഇങ്ങനത്തെയൊക്കെ ഈ കുട്ടികളെ നമ്മൾ ഹൈ റിസ്ക് കുട്ടികൾ എന്ന് പറയും. ഹൈ റിസ്ക് കുട്ടികൾ നമ്മൾ കൂടുതലായി ടെസ്റ്റ് ചെയ്ത് നോക്കും, കേൾവി കുറവുണ്ടോ എന്നുള്ളത്. പിന്നെ ജനിച്ച ഉടനെ കരയാതിരിക്കുക, വളരെ കുറവ് ബർത്ത് വെയ്റ്റ്, പിന്നെ എന്താ പറയുന്നത്, ചെറിയ ജനിക്കുന്ന സമയത്തെ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ അമ്മയ്ക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവുക, ഈ റുബല്ല പോലത്തെ ഓരോ അസുഖങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ജോണ്ടിസ്, ജനിച്ച ഉടനെ കുട്ടികൾക്ക് അധികമായിട്ടുള്ള ജോണ്ടിസ് ഉണ്ടാവുക, അത് ചെവിയുടെ ഞരമ്പിനെ ബാധിക്കുക, അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും മരുന്നുകൾ കുട്ടിക്കോ കുട്ടിയുടെ അമ്മയ്ക്കോ ഗർഭസമയത്ത് എന്തെങ്കിലും പ്രത്യേക വലിയ അസുഖങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ എന്തെങ്കിലും കഴിക്കേണ്ടി വരിക. ഇപ്പൊ ക്യാൻസർ പോലത്തെ അസുഖങ്ങളും അങ്ങനത്തെ ഓരോ മരുന്നുകളും, പ്രത്യേക മരുന്നുകൾ കഴിച്ചാൽ ഇപ്പൊ കഴിക്കാതിരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. അതും പ്രഗ്നൻസി ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല, കഴിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ബാധിക്കാം. അമ്മയ്ക്ക് ഉണ്ടാവുന്ന പ്രത്യേക അസുഖങ്ങൾ ഞാൻ പറഞ്ഞുവെച്ചാൽ ചില മെനിഞ്ചൈറ്റിസ് പോലത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കേൾവി കുറവുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഈ ചെറിയ കുട്ടികളിൽ ഉണ്ടാവുന്ന കേൾവി കുറവിൽ 50% ജനിതകമല്ലാത്ത കാരണങ്ങൾ ഇതൊക്കെയാണ്. ജോണ്ടിസ് ഓട്ടോടോക്സിക് മരുന്നുകൾ, ജനിച്ച ഉടനെ കരയാത്തത്, ബർത്ത് വെയ്റ്റ് കുറവ്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്നത്, പിന്നെ അണുബാധകൾ, മെനിഞ്ചൈറ്റിസ്, അതൊക്കെ. മറ്റേ 50% അത് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് ഉള്ളതാണ്. ഈ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉള്ള കേൾവി കുറവില് 30% സിൻഡ്രോമിക് ആണ്. സിൻഡ്രോമിക് എന്ന് പറഞ്ഞാൽ എന്താ, വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കണ്ണ്, ചെവിയുടെ ഷേപ്പ് പോരാ, കണ്ണിന് കാഴ്ചക്കുറവ് ആണ്, അല്ലെങ്കിൽ ബുദ്ധിക്കുറവ്, കൈകാല് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ വേറെ ജനിതകമായിട്ടുള്ള പ്രോബ്ലംസിന്റെ കൂടെ വരുന്ന കേൾവി കുറവാണ് 30%. ആ കുട്ടിക്ക് വേറെ കുട്ടികൾക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിന്റെ കൂടെ കേൾവി കുറവ് ഉണ്ടാവും 30%. പക്ഷെ ബാക്കി 70% കുട്ടികളും നോൺ സിൻഡ്രോമിക് ആണ്. അതായത് അവർക്ക് ഈ കേൾവിക്കുറവ് എന്നുള്ള പ്രശ്നം അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. നോർമൽ കുട്ടികളാണ്, നോർമൽ ബുദ്ധിയാണ്, നോർമൽ ബാക്കി എല്ലാ വളർച്ചയുടെ കാര്യങ്ങളാണ്. പക്ഷെ രണ്ട് ചെവിയും കേൾക്കില്ല. അതാണ് ഈ ജനിതകമായ കാരണങ്ങളെ കൊണ്ട് വരുന്ന കോസിൽ 70% നോൺ സിൻഡ്രോമിക്കായി ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളാണ്. അപ്പൊ ഈ ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളിൽ അത് ജനറ്റിക് ആയിട്ടാണ് വരുന്നത്, അച്ഛനും അമ്മയിൽ നിന്നാണ് ജീൻ വരുന്നത്. പക്ഷെ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും കേൾവിക്കുറവ് ഉണ്ടാവണമെന്നില്ല. കാരണം ഇതില് ഈ ഒരു കുഴപ്പമില്ലാതെ വെറും കേൾവിക്കുറവ് മാത്രമായിട്ട് ജനിക്കുന്ന കുട്ടികളിൽ 75% ഞങ്ങൾ ഓട്ടോസോമിൽ റെസിസ്റ്റീവ് എന്ന് പറയും. അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് അവർ പരമ്പരയായിട്ട് ആ ഒരു ജീൻ ഇങ്ങനെ പോരുന്നുണ്ടാവും. അത് അച്ഛനും ആ ജീനും അമ്മയ്ക്കും ആ ജീനും ഒരുമിച്ച് എത്തിയ കഷ്ടകാലം കൊണ്ട് കുട്ടിക്ക് രണ്ടും കിട്ടും, അതോടെ കുട്ടിക്ക് കേൾവിക്കുറവ് ഉണ്ടാവും. അപ്പൊ അതിൽ 75% ഓട്ടോസോമിൽ റെസിസ്റ്റീവ് ആണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല അവരുടെ ഫാമിലിയിൽ ആർക്കും കേൾവിക്കുറവ് ഉണ്ടെന്ന്, കുട്ടിയായിരിക്കും ജനിക്കുന്ന കേൾവിക്കുറവായിട്ട്. അത് പാരമ്പര്യമായി വന്ന ആ രണ്ട് ജീനുകൾ രണ്ട് ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് മാത്രം കിട്ടിയതാണ്. അപ്പം അതിന്റെ കാരണം നോക്കിയിട്ട് കാര്യമില്ല, അത് നേരത്തെ കണ്ടുപിടിച്ച് ഇപ്പൊ അതിനൊക്കെ ചികിത്സകളുണ്ട്. അപ്പൊ അതാണ് ജന്മനാളുള്ള കേൾവിക്കുറവുകൾ. പിന്നെ ഇൻഫെക്ഷൻസ്, ഈ മെനിഞ്ചൈറ്റിസ്, മംസ്, മീസിൽസ് ഒക്കെ ഭയങ്കര പ്രശ്നം പിടിച്ച സാധനങ്ങളാണ്. മംസ് വന്നു പോകുമ്പോഴാണ് ഇതിനൊക്കെ അസുഖം. മീസിൽസ് അതേപോലെ വന്നു പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കേൾവി, ഒരു ചെവിയുടെ കേൾവി പോവും. മംസാണെങ്കിൽ അധികം രണ്ട് ചെവിയുടെ കേൾവി പോവും. എല്ലാവർക്കും പോകണമെന്നില്ല, ചിലർക്ക് പോവാം, കഷ്ടകാലാണെങ്കിൽ പോവാം. മെനിഞ്ചൈറ്റിസ്, കുട്ടികൾക്ക് വരുന്ന മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് വരും, കുറേ ദിവസം അഡ്മിഷൻ ആവും, ഇഞ്ചക്ഷൻ കടിച്ച് അവർ അസുഖം മാറിപ്പോവും. പോയി കഴിയുമ്പോൾ ഉൾചെവിയുടെ ഉള്ളിലുള്ള ഭാഗം കല്ലിച്ച് കല്ലിച്ച് കാൽസിഫിക്കേഷൻ എന്ന് പറയും, ഇങ്ങനെ ഹാർഡായി 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 വന്ന് കേൾവി മുഴുവൻ നഷ്ടപ്പെടും മെനിഞ്ചൈറ്റിസ് വന്ന് പോകുമ്പോൾ. അപ്പോൾ മെനിഞ്ചൈറ്റിസ് വന്ന് പോയി ചെറിയ കേൾക്കാറുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെയ്യുന്ന ഒരു ഓപ്പറേഷനൊക്കെ ഉണ്ട് ആ കേൾവി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ഡോക്ടറെ കാണിച്ച് ഉടനെ തന്നെ എന്റെ സർജറി ചെയ്യേണ്ടതാണ്.
അതായത് ഇംപ്ലാന്റ് ആദ്യമായിട്ടുണ്ട്, ഈ ഓസിഫൈ ആവുന്നതിന്റെ മുമ്പേ ഇംപ്ലാന്റ് ഇട്ട ആൺകുട്ടികളുടെ കേൾവി നമുക്ക് രക്ഷിക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് ചിക്കൻ പോക്സ് ഈവൻ സാധാ ഫ്ലൂ വന്നു പോകുമ്പോഴും ചില പ്രത്യേക വൈറസുകൾ വന്നു പോകുമ്പോൾ അതിന്റെ കൂടെ ആ കേൾവിയും കൂടിയോ അല്ലെങ്കിൽ കാഴ്ചയോ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം എടുത്തോണ്ട് പോകും, അതിന്റെ കൂടെ കേൾവി പോകാം. അപ്പൊ ഇൻഫെക്ഷനുകളെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് അത് പോകുന്ന സമയത്ത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് കേൾവിയുടെ കാരണങ്ങൾ, കേൾവിക്കുറവിന്റെ കാരണങ്ങൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കുട്ടികളിലും മുതിർന്നവരിലും. ഏകദേശം അധികം ടെക്നിക്കലി പോവാതെ ഞാൻ ഒരു ഒന്ന് കവർ ചെയ്തതാണ്. ഇനിയിപ്പോ അങ്ങനെ ഉള്ള കുട്ടികൾക്ക്, നമ്മള് കുട്ടികൾക്കോ വലിയ മുതിർന്നവർക്കോ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം. ഞാൻ ഒരുപാട് ഡീറ്റെയിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം ചെയ്യുന്ന ടെസ്റ്റാണ് ഈ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന ടെസ്റ്റ് ആണ്, പ്യുർ ടോൺ ഓഡിയോമെട്രി. നിങ്ങൾ കേൾവിക്കുറവുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന ഡോക്ടർ ആദ്യം ചെവിയിലെ വാക്സും എടുത്തു കളഞ്ഞ് ഇയർ ഡ്രമ്മിൽ ഓട്ട ഉണ്ടോ എന്നൊക്കെ നോക്കി, അതൊന്നും ഇല്ലെങ്കിൽ നേരെ ചെയ്യാൻ വിടുന്ന ടെസ്റ്റാണ് പ്യുർ ടോൺ ഓഡിയോ. ഇനി അതുണ്ടെങ്കിലും ടെസ്റ്റ് ഇത് തന്നെ, കേൾവിയുടെ അളവ് പരിശോധിക്കുന്ന ടെസ്റ്റാണ് പ്യുർ ടോൺ ഓഡിയോമെട്രി, അല്ലെങ്കിൽ പി ടി എ എന്ന് പറയും, ഓഡിയോമെട്രി ടെസ്റ്റ് എന്ന് പറയും. ഈ ഓഡിയോമെട്രി ടെസ്റ്റിൽ എന്താണ്, ടെസ്റ്റ് ചെയ്യുന്ന ഓഡിയോളജിസ്റ്റ് ഇതാ പുറത്തിരിക്കുന്ന കാണാൻ ഒരു മെഷീനായിട്ട്, ഉള്ളിലുള്ള ഓഡിയോളജിസ്റ്റ് അല്ല, ഉള്ളിലുള്ള പേഷ്യന്റ് ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇരിക്കുന്ന കാണാം. ഈ പേഷ്യന്റിന്റെ കയ്യിൽ ഞെക്കുന്ന ഒരു ക്ലിക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും, പേഷ്യന്റ് സൗണ്ട് ചെവിയിൽ കേട്ടാ അപ്പൊ ക്ലിക്ക് ചെയ്യണം. അപ്പോ ഈ ഓഡിയോളജിസ്റ്റ് ഓരോ ഫ്രീക്വൻസിയിൽ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും, എത്ര ഡെസിബലിലാണ് ഈ ഫ്രീക്വൻസിയിൽ ഇയാൾക്ക് കേൾക്കുന്നതെന്ന്. അങ്ങനെ ഓരോ ഫ്രീക്വൻസിയും മാപ്പ് ചെയ്ത് അതൊരു ചാർട്ടാക്കും. അത് തന്നെ ചെവിയുടെ ഉള്ളിൽ കൂടെ സൗണ്ട് കൊടുത്തു നോക്കും, പിന്നെ ചെവിയുടെ പുറകിലുള്ള എല്ലിലൂടെ സൗണ്ട് കൊടുത്തു നോക്കും. അങ്ങനെയൊക്കെ കൃത്യമായ റിപ്പോർട്ട് കിട്ടും, ഈ പേഷ്യന്റിന് ഇത്ര കേൾവിയുണ്ട്, ഉള്ളില് ഉൾച്ചെവിക്ക് ഇത്ര കേൾവി ശക്തിയുണ്ട് എന്നൊക്കെ രണ്ട് കേവായിട്ട് നമുക്ക് കിട്ടും. അതോടെ ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടും. ഇത് മുതിർന്നവർക്ക് ചെയ്യാം സൗണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ഞെക്കുക എന്നുള്ളത്, പക്ഷെ ഒരു ചെറിയ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേറെ ടെസ്റ്റുകളുണ്ട്, അത് വരുന്നുണ്ട്. ഇതിനെയാണ് ഓഡിയോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്നത്, ഈ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന പടം. രണ്ടാമത് താഴെ കാണുന്ന പടമാണ് ഇംപിഡൻസ് ഓഡിയോമെട്രി എന്ന് പറയും, അത് ചെവിയുടെ ഉള്ളിലുള്ള മർദ്ദം കണ്ടുപിടിക്കുന്ന, പ്രഷർ കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ഓഡിയോമെട്രി, ഇംപിഡൻസ് ഓഡിയോമെട്രി അല്ലെങ്കിൽ ടിംബാനോമെട്രി എന്ന് പറയും. അതിൽ കാണാം ഓഡിയോളജിസ്റ്റ് ഒരു മെഷീനിന്റെ ഒരു സാധനം ഒരു തുമ്പ് ചെവിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഈ മെഷീൻ എന്താ ചെയ്യുക, ഇതൊരു ചെവിയുടെ ഉള്ളിലേക്ക് ഒരു സൗണ്ട് വേവ് വിടും, എന്നിട്ട് അതിനെ തിരിച്ചു പിടിക്കും. അപ്പൊ തിരിച്ചു പിടിക്കുമ്പോൾ എത്ര സൗണ്ട് അപ്പുറത്തേക്ക് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ഉള്ളിലുള്ള പ്രഷർ എത്രയാണ്, അതിന്റെ കംപ്ലയൻസ് എത്രയാണെന്ന് മനസ്സിലാക്കുന്നത്, അതായത് എത്രത്തോളം അത് ഉള്ളിലേക്ക് പോയി തിരിച്ചു, അതായത് പാട എത്രത്തോളം ഉള്ളിലേക്ക് പോയി തിരിച്ചു വരുന്നുണ്ടെന്ന്, പാടയുടെ മൊബിലിറ്റി ആണ്. ഇപ്പൊ ചെവിയുടെ ഉള്ളിൽ നിറച്ച് കട്ടിയുള്ള കവം വന്ന് നിൽക്കുകയാണെങ്കിൽ ഇത് പാറ കല്ല് പോലെ ഉണ്ടാവും, സൗണ്ട് പോയി തട്ടി കംപ്ലീറ്റ് തിരിച്ചു വരും. അപ്പൊ ഇതല്ല, കേൾവിയുടെ ഉള്ളിലുള്ള എല്ലുകളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആടിക്കളിക്കും പാട. അപ്പൊ നമ്മൾ സൗണ്ട് കൊടുക്കുമ്പോൾ ഇത് പോയി തട്ടി തിരിച്ചുവരും. അപ്പൊ അത് ഈ മെഷീനിന് കണ്ടുപിടിച്ച് അതൊരു ഗ്രാഫായിട്ട് ഞങ്ങൾക്ക് അറിയാം മധ്യകരണത്തിന്റെ സ്ഥിതി എന്താണെന്ന് ഈ ടെസ്റ്റ് ചെയ്താൽ പറയാൻ പറ്റും. കേൾവിയുടെ ഉള്ളിലുള്ള കേൾവിയുടെ എല്ലുകൾ വിട്ടുകിടക്കുകയാണോ, അല്ലെങ്കിൽ മധ്യകരണത്തിൽ കവം വന്ന് കെട്ടിക്കിടക്കുന്നുണ്ടോ, അതിന്റെ മർദ്ദം നമുക്ക് അറിയാൻ പറ്റും ഈ ഇംപിഡൻസ് ഓഡിയോമെട്രി ടെസ്റ്റ് എന്ന്. പിന്നെയുള്ള ടെസ്റ്റാണ് ഒ എ ടെസ്റ്റ്. ഈ വലതുഭാഗത്ത് മുകളിലുള്ള പടത്തിൽ കണ്ടമാതിരി ഇതാണ് ഇപ്പൊ നമ്മൾ നാഷണൽ ഹിയറിംഗ് പ്രോഗ്രാമിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെസ്റ്റാണ്, ആർക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് ഈ ടെസ്റ്റിന്റെ ഗുണം. അതുകൊണ്ടാണ് ഈ ടെസ്റ്റിനെ സെലക്ട് ചെയ്യാൻ കാരണം. ഈ ടെസ്റ്റില് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വെച്ചിട്ടില്ല, ഒന്നെങ്കിൽ പാസ് അല്ലെങ്കിൽ റെഫർ. ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ജനിച്ച കുട്ടിക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിനെയാണ് ഒ എ ടെസ്റ്റ് എന്ന് പറയുക, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ ടെസ്റ്റ്. ഇപ്പൊ കുട്ടികൾ നാഷണൽ ഹിയറിംഗ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് കേൾവിക്കുറവ് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഉള്ളിലുള്ള ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർക്കും നഴ്സസും ഒന്നും വേണ്ട ആവശ്യമില്ല, ഓഡിയോളജിസ്റ്റും ആവശ്യമില്ല, അംഗനവാടി അവർക്കൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് പോലെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന് പാസ് റെഫർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് റിസൾട്ടേ ഉള്ളൂ. പാസ് അതിൽ എഴുതി വരും, പാസ് പാസ്സാണെങ്കിൽ പാസ്, പിന്നെ കുട്ടിക്ക് ആ ചെവി കേൾവി കേൾക്കുന്ന പോലെയാണ് കൂട്ടേണ്ടത് ഹിയറിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. അല്ല റെഫർ എന്ന് എഴുതി വന്നാൽ അതിന് കൂടുതൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പാസ് റെഫറിന് മാത്രം റിസൾട്ട് വരുന്ന ടെസ്റ്റാണ് ഒ എ ടെസ്റ്റ്. ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉൾച്ചെവിയിൽ ഈ കോക്ലിയ എന്ന് പറഞ്ഞ ഉൾച്ചെവിയിലുള്ളതിന്റെ ഭാഗത്തെ ഉള്ളിലുള്ള ചെറിയ ഞരമ്പുകളുടെ സൗണ്ട് ഇത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സൗണ്ടുകൾ ഉണ്ടെങ്കിൽ കേൾവി ഒരുവിധം നോർമൽ ആയിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് ആ ടെസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഒ എ ടെസ്റ്റ്, അതാണ് എല്ലായിടത്തും ചെയ്യുന്ന ടെസ്റ്റ്. ഹോസ്പിറ്റലുകളിലൊക്കെ ഡെലിവറി കഴിഞ്ഞാൽ ചെയ്യുന്ന ടെസ്റ്റാണ് ഈ ഒ എ ടെസ്റ്റ്. അത് വെച്ച് കേൾവിയുടെ അളവൊന്നും പറയാൻ പറ്റില്ല, കേൾവിക്കുറവ് ഉണ്ടോ ഇല്ലയോ അല്ലെ കൂടുതൽ ടെസ്റ്റിംഗ് വേണോ എന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റുള്ളൂ, വേറെ ഒരു ഇൻഫർമേഷനും അതിൽ കിട്ടില്ല.
പക്ഷെ ഒരു തവണ ഈ ഒ ഐ ടെസ്റ്റ് ചെയ്തിട്ട് ജനിച്ച ഉടനെ ചിലപ്പോൾ ചെവിയുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും, മറ്റേ ഡെലിവറിയുടെ ഭാഗമായിട്ട് ഫ്ലൂയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡെബ്രി ഒക്കെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ, ജനിച്ച ഉടനെ ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ റഫറിനായിരിക്കും വരുന്നത്. അത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 6 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ വന്നിട്ട് കുത്തിവെപ്പിന് വരുമ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ENT ഡോക്ടർ നോക്കി ചിലപ്പോൾ ചെവിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമതൊന്ന് ടെസ്റ്റ് ചെയ്യുക ചെയ്ത് ചിലപ്പോൾ അപ്പോഴത്തേക്ക് ഈ ഫ്ലൂയിഡൊക്കെ ഡ്രൈ ആയിപ്പോയി, ചെവി തുറന്നിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓയി പാസ്സായിരിക്കും. അപ്പോൾ ഒറ്റ തവണ ഇത് റഫറിന് വന്നു എന്ന് വിചാരിച്ചാൽ അയ്യോ കുട്ടിക്ക് കേൾവി കുറവാണെന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മെഷീൻ തന്നെ അത്ര സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് ആയതുകൊണ്ട് അത് ചിലപ്പോൾ റഫറിന് കാണിക്കാം. അത് നമ്മൾ രണ്ടാമത് ആ പറയുന്ന പോലെ ടെസ്റ്റ് ചെയ്യുക. അത് പാസ്സല്ലേ റഫറാണെങ്കിൽ പിന്നെ കൂടുതൽ ടെസ്റ്റുകൾ ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ ഓയി ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ പ്രശ്നമുണ്ട്, റഫറിനുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് അടുത്ത ടെസ്റ്റ്, താഴെയുള്ള വലതുഭാഗത്ത് താഴെയുള്ള പടം, അതാണ് ബറാ ടെസ്റ്റ്. ബറാ ടെസ്റ്റിൽ ആണ് കുട്ടിയെ, കുറച്ചുകൂടി വലിയ ടെസ്റ്റാണ് അത്, കാണാം കുട്ടിയുടെ തലയിൽ ലീഡ് ഇലക്ട്രിക്കൽ ലീഡ്സ് ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഓഡിയോമെട്രി ചെയ്യുമ്പോൾ, PTA ചെയ്യുമ്പോൾ നമ്മൾ ചെവിയിൽ സൗണ്ട് കൊടുക്കുമ്പോൾ മുതിർന്നവർ ഇത് ക്ലിക്ക് ചെയ്യും, കുട്ടിക്ക് ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സൗണ്ട് ചെവിയിലേക്ക് കൊടുത്തിട്ട് അത് ബ്രെയിനിൽ എത്തുന്നുണ്ടോയെന്ന് ഈ ഇലക്ട്രോഡുകൾ കണ്ടുപിടിക്കും. കമ്പ്യൂട്ടറിൽ നമുക്ക് ഗ്രാഫ് അറിയാം, ഇവിടെ ഒരു സൗണ്ട് കൊടുത്താൽ ആ തലച്ചോറിൽ എത്തി എന്നുള്ളതിന് നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരു ഗ്രാഫ് വരും. അപ്പൊ കുട്ടി ഒന്നും പറയേണ്ട കാര്യമില്ല, അതിനാണ് ബറാ ടെസ്റ്റ് എന്ന് പറയാം. അപ്പൊ കൃത്യമായിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റും കേൾവി എത്രയുണ്ട്. ചെവിയിൽ സൗണ്ട് കൊടുത്ത് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മതി ബ്രെയിനിൽ വേവ് എത്തിയോ, ആ സൗണ്ട് വേവ് ബ്രെയിനിൽ എത്തിയോ എന്ന് അതിന് കാണാൻ പറ്റും. അതാണ് ബറാ ടെസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പൊ ഈ ഓയയും ബറാ ടെസ്റ്റും ആണ് മെയിനായിട്ട് കുട്ടികൾക്ക് ചെയ്യുന്ന ടെസ്റ്റ്. ഇതിലൊന്നും കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ഞെക്കേണ്ട ഒന്നും കാര്യമില്ല. നമുക്ക് കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ടെസ്റ്റാണ് ബറാ ടെസ്റ്റ്, ഓയി ടെസ്റ്റ്. അപ്പൊ 4 ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞു, PTA ഓഡിയോമെട്രി ടെസ്റ്റ്, ചെവിയുടെ ഉള്ളിൽ പ്രഷർ നോക്കുന്ന ഇംപിഡൻസ് അല്ലെങ്കിൽ ടിംബാനോമെട്രി ടെസ്റ്റ്, പിന്നെ ഈ ഓയി ടെസ്റ്റ്, പിന്നെ ബറാ എന്ന് പറഞ്ഞിട്ടുള്ള താഴത്തെ ടെസ്റ്റ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റ്. പിന്നെ ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഓഡിയോളജിയിൽ, പക്ഷെ ഈ 4 ടെസ്റ്റാണ് പ്രധാനമായിട്ടുള്ള ടെസ്റ്റുകൾ. പിന്നെ ഈ കുട്ടികൾക്കൊക്കെ കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് സ്കാൻ ആണ്, കേൾവിയുടെ ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞരമ്പുണ്ടോ, ചില കുട്ടികൾ ഞരമ്പില്ലാതെ ജനിക്കും കേൾവിയുടെ ഞരമ്പ്, അതൊക്കെ സ്കാനിങ് നോക്കിയാൽ അറിയാം. അതേപോലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു അസുഖം പ്രശ്നങ്ങൾ തോന്നുകയാണ് കൂടുതൽ, അവിടെ എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ CT സ്കാനോ അല്ലെങ്കിൽ അതിന്റെ MRI സ്കാനോ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് കേൾവിക്കുറവിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ. ഇനി നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുക, അതാണ് ഇതിന്റെ ചികിത്സ, ട്രീറ്റ്മെന്റുകൾ. ചികിത്സ എന്താണ് ഈ പറഞ്ഞ ഞാൻ കാരണങ്ങൾ അനുസരിച്ചാണ് അതിന്റെയൊക്കെ ചികിത്സ. ആദ്യം തന്നെ മെഡിസിൻസ് വെച്ചുള്ള ചികിത്സ. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ചെവിയിൽ കഫം കെട്ടി, കഫം ചെവിയിലത്തെ കഫം മൂക്കിലേക്ക് പോകുന്നില്ല, ആ ട്യൂബ് ബ്ലോക്കായി കിടക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നവർക്ക് നമ്മൾ മരുന്നാണ് കൊടുക്കുക. അതായത് മൂക്ക് തുറക്കാനുള്ള ഡ്രോപ്സ്, ഈ ചെവിയിൽ പഴുത്ത് ഒലിക്കുന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് മരുന്നുണ്ടാവും അണുക്കൾ കൊല്ലാൻ, ചിലപ്പോൾ ചെവിയിൽ ഉറ്റിക്കുന്ന തുള്ളി മരുന്നുണ്ടാവും പഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ, പഴുപ്പ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഡ്രോപ്സ് കൊടുക്കും ചെവിയിൽ ഉറ്റിക്കാനുള്ള. ഇപ്പൊ മരുന്നുകളെ കൊണ്ടുള്ള ചികിത്സ. ഇനിയിപ്പോ എഡിനോയുടെ മൂക്കിന് സ്ഥിരം പ്രശ്നങ്ങളുള്ള ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിന് സ്പ്രേസ് ഉണ്ടാവും, വലിയവരാണെങ്കിലും അലർജി കാരണം ഈ ട്യൂബ് ബ്ലോക്ക് ചെയ്തിട്ട് ചെവിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ മൂക്കിന് സ്പ്രേസ് ഉണ്ടാവും. ഇപ്പൊ ഗുളികയും ഇയർ ഡ്രോപ്സും മൂക്കിനടിക്കുന്ന സ്പ്രേ ഒക്കെ ആയിട്ടുള്ളതാണ് മരുന്നോട്ടുള്ള ചികിത്സ. ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ഈ പറഞ്ഞ അസുഖങ്ങളുള്ളവർക്ക് മരുന്നുകൊണ്ട് തന്നെ അത് മാറും കേൾവിക്കുറവ്. പിന്നെ ഉള്ളത് സർജറികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പാടയില് ഹോൾ ഉണ്ടെങ്കിൽ, ഇയർ ഡ്രമ്മില് ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ മൈക്രോസ്കോപ്പിക് ഇയർ സർജറിയാണ്. നേരത്തെ ഞാൻ ഒരു പ്രത്യേക അസുഖം പറഞ്ഞു ഓട്ടോസ്ക്ലറോസിസ് എന്ന് പറഞ്ഞിട്ട് പാരമ്പര്യമായിട്ട് വരുന്നത് സ്റ്റേപ്പിസ് ബോൺ പൊട്ടിച്ചു കളഞ്ഞ് നമ്മൾ ചെറിയ പിസ്റ്റൺ വയ്ക്കുന്ന സർജറി, അതൊക്കെ ഓപ്പറേഷനുകളാണ്. അപ്പൊ ഈ മധ്യകരണത്തിലുള്ള പ്രശ്നങ്ങളും ബാഹ്യകരണത്തിലുള്ള പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും നമ്മൾ സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റും. ഉള്ളിലുള്ള കേൾവി ആന്തരിക കാരണവും ഞരമ്പുമല്ല, ബാഹ്യകരണവും മധ്യകരണവും മിഡിൽ ഇയറും എക്സ്റ്റേണൽ ഇയറിലുള്ള പല പ്രശ്നങ്ങളും കേൾവിയുടെ എല്ലുകൾ വിട്ടു കിടക്കുക, അത് നേരെയാക്കാൻ പറ്റും. കേൾവിയുടെ എല്ലുകൾ ചലിക്കുന്നില്ല, ഫിക്സ് ആയിപ്പോയി, അത് ശരിയാക്കാൻ പറ്റും. പാട പൊട്ടി കിടക്കുന്നു, അതിന് നമുക്ക് പുതിയ പാട എടുക്കാൻ പറ്റും. ഈ പാട മാറ്റി വെക്കുമ്പോൾ പലരും വിചാരിക്കും നമ്മൾ വേറെ എവിടെന്നെങ്കിലും എടുക്കുന്ന, നമ്മുടെ തന്നെ തൊലി ഉള്ളിലുള്ള തൊലിയാണ്. ചെവിയുടെ ഉള്ളിൽക്കൂടെയും ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, ചെവിയുടെ പുറകിലൂടെ ഈ മടക്കിലൂടെയും ചെയ്യാൻ പറ്റും, രണ്ടും കാണില്ല പുറത്തേക്ക്. നമ്മുടെ തന്നെ മസിലിന്റെ മുകളിലുള്ള ഒരു തൊലി എടുത്തിട്ടാണ് വെക്കുക, അത് ഈ കർണപടത്തിന് ഒരേ തിക്നെസ് ആണ്.
അപ്പൊ അതാണ് എടുത്ത് വെക്കുക, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം എടുത്ത് വെക്കുകയില്ല. ഇപ്പൊ ഓപ്പറേഷനൊക്കെ വളരെ സിമ്പിളാണ്, മയക്കിയിട്ടാണ് ചെയ്യുക, നമ്മളൊന്നും വേദന ഒന്നും അറിയേണ്ട, ഒരു സാധനം മണപ്പിച്ച ഉറങ്ങും, ഉറക്കത്തിലാണ് ഫുൾ സർജറിയും ചെയ്യുക. രാവിലെ വന്നാൽ വൈകുന്നേരം പോവാം. ഇപ്പൊ പലയിടത്തും നമ്മുടെ ഇവിടെയൊക്കെ രാവിലെ വന്നാൽ വൈകുന്നേരം പോകാവുന്ന സർജറീസ് ആണ് ചെയ്യുന്ന സർജറി. അതായത് ആ മയക്കം വിട്ട് കഴിഞ്ഞ് ആള് പഴയപോലെ ആയാൽ വൈകുന്നേരം വീട്ടിലേക്ക് പോവാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. തലയിൽ ഒരു കെട്ടുണ്ടാവും, ഒരു രണ്ടു ദിവസം കഴിഞ്ഞാൽ വന്ന് കെട്ട് ഊരണ്ടി വരുന്നത് മാത്രം. അപ്പൊ ഇതൊക്കെയാണ് ഓപ്പറേഷനുകൾ. അപ്പം മരുന്ന്, സർജറി, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തതാണ് ഹിയറിംഗ് എയ്ഡുകൾ. ഇപ്പൊ പലതരം ഹിയറിംഗ് എയ്ഡുകൾ ഉണ്ട് ഈ പ്രശ്നമുള്ളവർക്ക്. ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ് ഉണ്ട്, പുറമേക്ക് ഇല്ലാത്ത, പുറമേന്ന് തന്നെ ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് അധികം കാണാത്ത തരം ഹിയറിംഗ് എയ്ഡുകൾ ഉണ്ട്. ഇനി വളരെ ഉള്ളിൽ വെച്ച് തീരെ പുറത്തേക്ക് കാണാത്ത ഹിയറിംഗ് എയ്ഡുകൾ ഉണ്ട്. അപ്പൊ ഹിയറിംഗ് എയ്ഡ്സ് ഇപ്പൊ വളരെ കുറവാണ്. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ച് നടക്കാൻ ആൾക്കാർക്ക് മടിയാണ്, ഓ ഹിയറിംഗ് എയ്ഡായിട്ട് പോകുന്നു എന്ന് പറയും. പക്ഷെ ഇപ്പൊ എല്ലാവരുടെ ചെവിയിലും ഉണ്ട് ഇങ്ങനത്തെ ബ്ലൂടൂത്തും പാട്ട് കേൾക്കാനും സാധനങ്ങളും ഒക്കെ. അപ്പൊ ചെവിയിൽ ഒരു സാധനം വെച്ച് പോകുന്നത് ഇപ്പൊ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇപ്പൊ പണ്ടത്തെ ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ, അല്ലെങ്കിൽ മെഷീൻ വെച്ച് നടക്കുന്നു എന്നുള്ള ഒരു ഇതൊന്നും ഇപ്പൊ ആർക്കില്ല. കാരണം എല്ലാ ചെറുപ്പക്കാരുടെയും എല്ലാവരുടെ ചെവിയിലും ഉണ്ട്. നമ്മൾ ട്രെയിനിലും ഇതിലും ഒക്കെ പോകുമ്പോ കാണാം ചെവിയുടെ ഉള്ളിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ട്. അതിപ്പോ ഹിയറിംഗ് എയ്ഡാണോ ബ്ലൂടൂത്തിന്റെ സാധനമാണോ എന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ഇപ്പൊ അത്രയും അതിനെപ്പറ്റി വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഉള്ളിൽ വെക്കാവുന്ന മെഷീനുകളുണ്ട്. പക്ഷെ ചെറിയ ഹിയറിംഗ് എയ്ഡുകൾ വെച്ചാലുള്ള എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബട്ടൺസും ഒക്കെ ചെറുതായിരിക്കും. ഇപ്പോൾ നമ്മളത് ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ അതിന്റെ ചെറുതായിരിക്കും. അത് ബാറ്ററി ഇട്ടുള്ള ഒരു ഉപകരണമാണ്, ബാറ്ററി മാറ്റാനൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രായമുള്ളവരും ഇപ്പോൾ 75-80 വയസ്സുള്ള കൈയൊക്കെ ചെറിയ വരയൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെറിയ സാധനത്തിന് മാറ്റാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അതൊക്കെ അതും കൂടെ ആലോചിച്ചിട്ട് വേണം ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യാൻ. നമുക്ക് അത് ഹിയറിംഗ് എയ്ഡ് കണ്ണട പോലെ തന്നെയാണ്, എപ്പോഴും വെച്ചുകൊണ്ട് നടക്കേണ്ടതെന്ന് ഒരു ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെക്കുക. ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾ കയറി വരികയാണെങ്കിൽ പോയിട്ട് കണ്ണട എടുത്ത് വെക്കുന്ന പോലെ ഹിയറിംഗ് എയ്ഡ് ഓൺ ആക്കിയിട്ട് വെക്കുക. ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സാധനമാണ്, നമ്മൾ ആവശ്യമില്ല ഉപയോഗിക്കുന്ന അനുസരിച്ചാണ് ബാറ്ററി തീരുക. ബാറ്ററി തീരുമ്പോൾ പകരം ബാറ്ററി വെച്ച് കൊടുക്കേണ്ടി വരും. അല്ല വർക്ക് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ഫുൾ ടൈം വെക്കാം. ഇനി പുറത്ത് കാണണമെങ്കിൽ ഉള്ളിലേക്ക് വെക്കാവുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, ഹൈ പവർ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, അങ്ങനെ പലതരം ഹിയറിംഗ് എയ്ഡ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഹിയറിംഗ് എയ്ഡ്സിന്റെ കാര്യം. ഇപ്പൊ രണ്ട് സൈഡിലും കേൾവിക്കുറവുള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും ഹിയറിംഗ് എയ്ഡ് വെക്കാം. അത് കൂടുതൽ ഗുണം ചെയ്യും, ഈ ക്ലാരിറ്റിക്കും സൗണ്ട് കൂടുതൽ കേൾക്കാനും ഒക്കെ അത് കൂടുതൽ ഗുണം ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഹിയറിംഗ് എയ്ഡിന്റെ ഗുണങ്ങൾ. ലാസ്റ്റ് വണ്ണാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. അത് വളരെ ഇപ്പൊ എന്താ പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ. അതായത് ജന്മന കേൾക്കാത്ത കുട്ടികളെ പറ്റി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഈ ജന്മന കേൾക്കാത്ത കുട്ടികൾക്ക് കുറെ കാലം മുമ്പ് വരെ ഡെഫ് ആൻഡ് ഡംബ് ആയിരുന്നു, അവർക്ക് സംസാരിക്കാനും കഴിയില്ല. കാരണം കുട്ടികൾ സംസാരം പഠിക്കുന്ന കേൾക്കുന്നതെന്നാണ്, അപ്പൊ കേൾവില്ലെങ്കിൽ സംസാരമില്ല, അങ്ങനെയായിരുന്നു ഈ കുട്ടികൾ. പക്ഷെ ഇതൊരു പുതിയ ടെക്നോളജിയാണ്, ഈ ഒരു 10-15 വർഷമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാല്. ഇത് നമ്മൾ ആ പടത്തിൽ കാണാം, ഈ കോക്ലിയ ഉണ്ട്, ഈ ഒച്ചു പോലെയുള്ള ആ കോക്ലിയയുടെ ഉള്ളിലേക്ക് നമ്മളൊരു ഇലക്ട്രോഡ് ഇടുകയാണ്. എന്നിട്ട് അത് ഈ സ്കിന്നിന്റെ ചെവിയുടെ പുറകില് സ്കിന്നിന്റെ ബാക്കിലായിട്ട് ഉണ്ടാവും. സ്കിന്നിന്റെ പുറത്ത് നമ്മൾ ഈ വലതുഭാഗത്തെ പടത്തിൽ കണ്ട പോലെ ഒരു റിസീവറും ചെവിയുടെ ഉള്ളിലേക്ക് ചെവിയുടെ പുറകിലേക്ക് ഒരു പ്രോസസ്സറും ഉണ്ടാവും. അപ്പം കുട്ടിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് തെറാപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ കേൾവി കിട്ടും, നോർമൽ കുട്ടികളെ പോലെ നോർമൽ ഉച്ചാരണവും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇതിനൊറ്റ കാര്യമുണ്ട്, ഇത് ചെയ്യുന്നത് ഒരു 3 വയസ്സിന് മുമ്പ് ചെയ്യണം, 3-4 വയസ്സിന് മുമ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കിട്ടില്ല. 3 വയസ്സിന് മുമ്പെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് 3 വയസ്സ് തന്നെ കൂടുതലാണ്, ശരിക്കും ഇത് 1-2 വയസ്സിനൊക്കെ മുമ്പ് ചെയ്യാൻ പറയും. അതൊക്കെ ചെയ്താൽ നോർമൽ കേൾവിയാണ് കിട്ടുക. അപ്പൊ ഇത് ചെയ്യുക, ഈ സർജറി ചെയ്യുക ആർക്കാ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ മെഷീൻ വെച്ചതുകൊണ്ട് ഗുണമില്ലാത്ത കുട്ടികൾക്ക്. അപ്പൊ മെഷീൻ വെച്ചിട്ട് ആദ്യം കുറച്ച് നോക്കും, എന്നിട്ട് ഗുണമില്ല, ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ഇംപ്ലാന്റ് ചെയ്യുക. അല്ലാതെ തന്നെ ഇത് ഈ കുട്ടി ഇംപ്ലാന്റ് കാൻഡിഡേറ്റ് ആണെന്ന് നമുക്ക് അറിയാനുള്ള കുറെ വേറെ ടെസ്റ്റുകളുണ്ട്. ഹിയറിംഗ് എയ്ഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതനുസരിച്ച് സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റും, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ് ആണോ എന്നുള്ളത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് പ്രോഗ്രാമുകൾ ഉണ്ട് ഒരുപാട്, ഫ്രീ ആയിട്ട് ശ്രുതി തരംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അത് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരും, അല്ലെങ്കിൽ അതൊരു 6-7 ലക്ഷം രൂപ വരെ വരുന്നുണ്ട്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഡെഫ് ആൻഡ് ഡംബ് കുട്ടി ഒരു നോർമൽ കുട്ടിയായി മാറുകയാണ് ചെയ്യുന്ന ഒരു കാറിന്റെ ഒക്കെ ഒരു ചാർജിന്. ആ അതുതന്നെ ഇപ്പൊ ഈ ഗവൺമെന്റ് പ്രോഗ്രാംസ് വഴി വരുന്നതുകൊണ്ട് ഇതെല്ലാം ഇപ്പൊ ഇത്ര കുട്ടികൾക്ക് വർഷം ഫ്രീ ആയി കൊടുക്കുന്നുമുണ്ട് ഗവൺമെന്റിന്റെ.
സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കീമും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതുള്ള കുട്ടികൾക്ക് യൂസും ചെയ്യാം. അപ്പൊ ഈ ഇംപ്ലാന്റിനോട് ആവശ്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മടി വേണ്ട, കാരണം നമുക്ക് അതിന് കിട്ടണ ടൈം വളരെ കുറച്ചേ ഉള്ളൂ. ഈ പറഞ്ഞ 3 വയസ്സ് 4 വയസ്സുള്ളൂ, ഒരു 10 വയസ്സുള്ള കുട്ടി, കേൾക്കാത്ത കുട്ടി ഈ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇംപ്ലാന്റ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അതിനെ കൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അപ്പം ആദ്യത്തെ ആ ടൈം, കാരണം എന്താണ് ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ തലച്ചോറ് നമ്മൾ ബ്രെയിൻ ആ കേൾവിക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെയിനിന്റെ ഭാഗം ഒരു 3 വയസ്സുവരെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഭാഗം വേറെ ഓരോ ഭാഗങ്ങൾ ഏറ്റെടുക്കും. കൈയുടെ ഭാഗം, കാലിന്റെ ഭാഗമൊക്കെ ഈ കേൾവിയുടെ ഭാഗം, തലച്ചോറിന്റെ ആ ഭാഗത്തിന് ഏറ്റെടുക്കും. ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെവിയിൽ കേൾവി കൊടുത്താലും മനസ്സിലാവില്ല, സൗണ്ട് ക്ലിയർ ആവില്ല, സ്പീച്ച് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് നേരത്തെ അതിന്റെ പ്രശ്നം കണ്ടുപിടിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ജനിച്ചോടനുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഓ ഐ ടെസ്റ്റ് ചെയ്യുന്നതും നേരത്തെ തന്നെ ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഹിയറിംഗ് എയ്ഡ് കൊടുത്ത് നോക്കുന്നതും ഒക്കെ. ഇംപ്ലാന്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അത് നേരത്തെ ഇംപ്ലാന്റ് ചെയ്ത് അവർ നോർമൽ കുട്ടികളാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് കേൾവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നന്ദി.